السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله، الصلاة والسلام عليك يا سيدنا يا حبيب الله، الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعظم شعائر الله فإنها من تقوى القلوب. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. إن من عباد الله عبادا يغبطهم الأنبياء والشهداء، قيل من هم يا رسول الله؟ قال هم المتحابون في الله. صدق رسول الله صلى الله عليه وسلم. يا ربي صل على النبي محمد، مقبولة تهدى له يا الله، دار الحبيب أحق أن تهواها، وتهن من شوق إلى ذكراها، دار بها خير الأنام محمد، يا سعد من نال المنى برؤاها. സ്റ്റേജിയെ ധന്യമാക്കിയ പണ്ഡിതന്മാർ, ജമാഅത്ത് ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, സ്റ്റേജിലുള്ള നേതാക്കൾ, നല്ലവരായ സഹോദര സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം നാളെ സ്വർഗത്തിലേക്കുള്ളൊരു സംഗമമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ലത് പറഞ്ഞു കേട്ട് ജീവിതത്തിൽ പകർത്തി നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. അഭിമന്യരായ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങളവർ,
നമ്മുടെ ഉറൂസ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിൽ വലിയ വലിയ പണ്ഡിത മഹത്വക്കൾ ഇവിടെ പങ്കെടുക്കാനുണ്ട്. ഇന്ന് ആരംഭ ദിവസമായതുകൊണ്ട് തന്നെ ഇൻഷാഅല്ലാഹ് കുറഞ്ഞ സമയങ്ങളിൽ നമുക്ക് ദീൻ പറയാൻ ചെലവഴിച്ച് ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു നമ്മുടെ പരിപാടിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ പൂർണ്ണമായി വിജയത്തിലാക്കി തരട്ടെ. പരിപാടിക്ക് വേണ്ടി അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദസ്സിൽ കുറേ ആൾക്കാരുണ്ട്. എല്ലാം എൻ്റെ ഉപ്പാനേക്കാളും വയസ്സിന് മൂത്ത ആൾക്കാരാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് സഹകരിച്ചൊന്ന് മുമ്പോട്ട് വന്നിരുന്നാൽ സദസ്സ് നന്നാകുമായിരുന്നു. അവയൊക്കെയുള്ളവരൊക്കെ എല്ലാം നണിച്ച അതെല്ലാവർക്കും ബർക്കത്ത് കേട്ടെ. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് കേട്ടെ. ഒന്ന് മുമ്പോട്ടിരിക്കട്ടെ. ഇൻഷാല്ലാ അല്ലാഹു നമ്മുടെ സദസ്സ് ദുആക്കിജാബത്തുള്ള സദസ്സായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മുടെ സ്റ്റേജിൽ നിരവധി നേതാക്കന്മാർ, നമ്മുടെ ഖത്തർ ഇബ്രാഹിം ഹാജി അടക്കമുള്ള നിരവധി നേതാക്കന്മാർ, നേരത്തെ സ്വാഗതം പറഞ്ഞ ഉറൂസ് കമ്മിറ്റി ചെയർമാൻ, അദ്ദേഹത്തിന്റെ മകൻ സിദ്ദീഖ്, ഞാൻ ഈ അടുക്ക് മസ്കത്തിൽ പോയപ്പോൾ എന്റെ കൂടെ തന്നെ കുറേ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടന്നു. അല്ലാഹു നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്കെല്ലാം അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സന്തോഷം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആത്മീയമായി വലിയ രണ്ട് സ്ഥാനം നൽകിയിരിക്കുകയാണ്. ആ സ്ഥാനത്തിൽപ്പെട്ട ഒരു സ്ഥാനമാണ് നുബുവത്തിന്റെ സ്ഥാനം. ആ നുബുവത്തിന്റെ സ്ഥാനം ആദം നബി അലൈഹിസ്സലാം മുതൽ തുടക്കം കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ സമാപ്തി കുറിച്ചിരിക്കുകയാണ്. ഇനി ആ നുബുവത്തിന്റെ സ്ഥാനം ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ഒരാൾക്കും നൽകാൻ ഇല്ല. എന്നാൽ ആ നുബുവത്തിന്റെ സ്ഥാനം ഇവിടെ കഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഒരാൾക്ക് അല്ലാഹു തആല കൊടുത്ത സ്ഥാനം അല്ല. കുറേ നോമ്പ് നോറ്റ് രാത്രി ഉറക്കമൊഴിച്ച് അധ്വാനിച്ചതിന്റെ പേരിൽ അല്ലാഹു കൊടുത്ത പദവി അല്ല നുബുവത്തിന്റെ പദവി. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു പ്രത്യേകമായി നൽകിയ വലിയ സ്ഥാനമാണ് നുബുവത്തിന്റെ സ്ഥാനം. ആ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി സമാപ്തി കുറിച്ചു. ഇനി ആ പദവിയിൽ ഒരാൾ ഖിയാമത്ത് നാൾ വരെ ലോകത്ത് വരാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് ആരെങ്കിലും വാദിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ടല്ലേ നമുക്കറിയാം നമ്മുടെ നാട്ടിന്റെ പരിസരങ്ങളിൽ ഖാദിയാനികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട്. മിർസ അഹമ്മദ് ഖാദിയാനി എന്ന അദ്ദേഹത്തിന്റെ അനുയായികളാണ് ഖാദിയാനികൾ. അവരുടെ വാദം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകനാണ് മിർസ അഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹം. അങ്ങനെ ഒരു ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് ഖുർആനിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞ് നുബുവത്ത് വാദമായി രംഗത്ത് വന്ന അദ്ദേഹം കാഫിറാണെന്ന് ലോകം ഫത്വ കൊടുത്തു. ഖാദിയാനികൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇനി നിങ്ങൾ നോക്കൂ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാന ശേഷം ഒരു പ്രവാചകൻ വരാനില്ല. അങ്ങനെ ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അത് സംഭവിക്കാൻ പറ്റാത്ത കാര്യമല്ല. അങ്ങനെ ഒരു പ്രവാചകൻ വന്നാൽ തന്നെ മുത്തുനബിയുടെ സ്ഥാനത്തിന് അത് കോട്ടം സംഭവിക്കുകയില്ല എന്ന് പരസ്യമായി എഴുതി വെച്ചവരാണ് നമ്മുടെ നാട്ടിലുള്ള മറ്റൊരു വിഭാഗം തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്നത്. ആ തബ്ലീഗ് ജമാഅത്ത് പച്ചയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലശേഷം ഒരു പ്രവാചകൻ വരാനുണ്ടെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും സൂചനാപരമായി അവരങ്ങനെ വാദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബിദഅത്തിന്റെ കൂട്ടത്തിൽ വളരെ വൃത്തികെട്ട ഒരു വിഭാഗമാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്നത്. അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തിനെയും കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാലശേഷം ഒരു പ്രവാചകൻ വരാനില്ല. എന്നാൽ ലോകത്ത് നമ്മൾ അശ്രവസ്ഥത ഇങ്ങോട്ട് വന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ഇരുന്ന മായ വരുമ്പോ ഞങ്ങൾ ദർസിൽ ഇവിടെ കുഞ്ഞിക്കോയ തങ്ങളും അസറു ഉസ്താദ് ഞങ്ങൾ ഒന്നിച്ച് ദർസിൽ കുറെ കൊല്ലം ഉണ്ടായാലും കാനക്കൂട് സ്ഥാനത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്പിയാക്കളുടെ ആ ദൗത്യം പരിശുദ്ധ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യലായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലശേഷം ഒരു പ്രവാചകൻ വരാനില്ലല്ലോ. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് പ്രചരിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം ഇവിടെ ഖിയാമത്തുനാൾ വരെ നിലനിൽക്കണം. ആ ഖിയാമത്തുനാൾ വരെ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ, വിളംബരം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ് പണ്ഡിതന്മാർ എന്ന് പറയുന്നത്. നമുക്കറിയാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുകൾ പറഞ്ഞു, അൽ ഉലമാ ഉറസത്തുൽ അംബിയ, അംബിയാക്കളുടെ ആ ഡ്യൂട്ടി നിർവഹിക്കാൻ ഖിയാമത്ത് നാൾ വരെ ഏൽപ്പിക്കപ്പെട്ട അംബിയാക്കളുടെ അനന്തര അവകാശികളാണ് പണ്ഡിതന്മാർ. അതുകൊണ്ടാണ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റഹിമഹുല്ലാ അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചതായി കാണാം, മനി തആഹുബ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നാട്ടിൽ ഒരാൾ ഇവിടെ വാദിക്കുന്നു എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളോട് വലിയ ഇഷ്ടമാണ്, മുത്തുനബിയോട് എനിക്ക് വല്ലാത്ത മഹബ്ബത്താണ്, അങ്ങനെ വാദിക്കുന്ന ഒരാള് വലം യുഹിബ്ബിൽ ഉലമാ, അയാൾ മുത്തുനബിയോട് വല്ലാത്ത മഹബ്ബത്താണെന്ന് വാദിക്കുന്നു, പക്ഷേ അയാൾ ആലിമീങ്ങളെ സ്നേഹിക്കുന്നില്ല, ആലിമീങ്ങളെ പിരിസം വെക്കുന്നില്ല, ആലിമീങ്ങളെ മഹബ്ബത്ത് വെക്കാതെ ആലിമീങ്ങളെ സ്നേഹിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളോട് എനിക്ക് വല്ലാത്ത മഹബ്ബത്താണ് സ്നേഹമാണെന്ന് ആരെങ്കിലും വാദിച്ചാൽ മഹാനായി അലി റഹിമുള്ള പറഞ്ഞു, ഫഹുവ കദാബ്, അവന്റെ വാദം അത് പച്ച നുണയാണ്, പച്ച കള്ളമാ. ആലിമീങ്ങളെ മഹബ്ബത്ത് വെക്കാത്തവർക്ക് മുത്തുനബിയെ മഹബ്ബത്ത് വെക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ഇമാമുൽ ഗസാലി റഹിമുള്ള വിശദീകരിച്ചു, മുത്തുനബിയോട് മഹബ്ബത്ത് ഉണ്ടാകണമെങ്കിൽ ആലിമീങ്ങളോട് മഹബ്ബത്ത് ഉണ്ടാകണം. എന്തേ അങ്ങനെ പറയാനുള്ള കാരണം? അമ്പിയാക്കൾ ലോകത്ത് നിർവഹിച്ച ഏതൊരു ഡ്യൂട്ടിയുണ്ടോ ആ ഡ്യൂട്ടി ഖിയാമത്ത് നാൾ വരെ നിർവഹിക്കുന്നവർ പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാര് അമ്പിയാക്കളെ അനന്തര അവകാശികളാണ്, അനന്തരക്കാരാകുന്ന ആലിമീങ്ങളെ സ്നേഹിക്കാരെ. അനന്തരം നൽകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമുണ്ടെന്ന് വാദിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ടോ? ഫഹുവ കദാബ്, അവരുടെ ആ വാദം അത് പച്ചക്കള്ളമാണ് എന്ന് ഇമാമുൽ ഗസ്സാലി റഹിമുള്ള എരിവച്ചത് കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്പിയാക്കളുടെ റൂട്ടി നിർവഹിക്കുന്നവരാണ് പണ്ഡിതന്മാർ. ഇനി നിങ്ങൾ നോക്കൂ,
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആത്മീയമായി നൽകിയ വലിയ പദവിയാണ് നുബുവത്തിന്റെ പദവി. ആ പദവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തോടുകൂടെ അത് കഴിഞ്ഞു. എന്നാൽ നുബുവത്തിന്റെ പദവി നൽകിയ അമ്പിയാക്കൾ, ആ അമ്പിയാക്കളിൽ അവസാനത്തെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ, ആ നേതാവിന്റെ തറവാട് ഖിയാമത്ത് നാൾ വരെ ലോകത്ത് കാണാം. മുത്തുനബിന്റെ ആ കുടുംബം അവരാണ് തങ്ങന്മാര് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സീദ് കുഞ്ഞിക്കോയ തങ്ങൾ, അവരൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട, കുടുംബത്തിൽപ്പെട്ട കണ്ണികളാ. നിങ്ങൾ നോക്കൂ, ആ മുത്തുനബിന്റെ കുടുംബത്തിൽപ്പെട്ട കണ്ണികളാക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഭാഗ്യം പറയേതാ? പക്ഷേ ഈ തങ്ങൾ എന്ന് പറയുന്ന സ്ഥാനം അത് ഒരാൾക്ക് അധ്വാനിച്ചതിന്റെ പേരിൽ കിട്ടിയതല്ല. അങ്ങനെ അള്ളാഹുവിന്റെ ഭൂമി ലോകത്ത് എവിടെയെങ്കിലും തങ്ങൾ എന്ന് ബിരുദം കൊടുക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നെങ്കിൽ ഞാനും നമ്മൾ അഷ്റഫ് ഉസ്താദ് എപ്പോഴും പോയിട്ട് തങ്ങളായിട്ടാട്ടിയായിരുന്നു. കാരണം ഞങ്ങൾക്ക് തങ്ങളാകാത്ത കുറവ് വല്ലാത്തൊരു കുറവ് തന്നെയാണ്. ഞങ്ങൾ പോയി രണ്ടു മണിക്കൂർ വയത് പറയും. രണ്ടു മണിക്കൂർ വയത് പറഞ്ഞാൽ ഒരു തങ്ങൾ ദ്വാരക്കാൻ വരും, ഞങ്ങൾ പിന്നെ ഒന്നുമല്ല. അപ്പൊ തങ്ങളാകാത്തൊരു കുറവ് കുറവ് തന്നെയാണ്. പക്ഷേ അതൊരു സ്ഥാപനത്തു നിന്ന് കിട്ടുന്ന ഡിഗ്രി അല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയാണ്. ആ പരമ്പരയാകുന്ന തങ്ങന്മാര് വലിയ ബഹുമാനമുള്ളവരാണ്. ഞാനെന്തിനു സുള്ളിയക്കാരോട് തങ്ങന്മാരെ മഹത്വം പറയണം? ഇവിടെ കിടക്കുന്ന മഹാർ സഖാബ് കുടുംബത്തിൽപ്പെട്ട വലിയൊരു സയ്യിദാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാകുക എന്നതിന് പുറമേ സയ്യിദിനിക്ക് വിലായത്ത് കിട്ടിയാ പിന്നെ പറയേണ്ടതില്ലല്ലോ. നൂറുൻ അലാ നൂറ്, നൂറുൻ അലാ നൂറ്, പ്രകാശത്തിന്റെ പുറമേ പ്രകാശം എന്നതാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു സയ്യിദിന്റെ പേരിലാണ് ഉറൂസ് നടക്കുന്നത് എങ്കിൽ ആ സയ്യിദ് വലിയല്ലെങ്കിൽ തന്നെ സയ്യിദ് എന്ന ബഹുമാനം അത് വലിയേക്കാൾ വലിയ ബഹുമാനമുള്ള സ്ഥാനമാണല്ലോ. വലിയ അതേ സ്ഥാനമാണ് സയ്യിദിന്റെ സ്ഥാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ കുടുംബവും ഇവിടുന്ന് അസ്തമിച്ചു പോകുന്ന കുടുംബമാണ്, എല്ലാ കുടുംബവും ഇവിടുന്ന് മുറിഞ്ഞു പോകുന്ന കുടുംബമാണ്, പക്ഷേ എന്റെ കുടുംബം ഖിയാമത്ത് നാൾ വരെ ഒരിക്കലും മുറിഞ്ഞു പോകാത്ത വലിയ തറവാടാണ്. എന്റെ കുടുംബം മുറിഞ്ഞു പോവില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, പടച്ചോന്റെ ഒരു ഹിക്മത്ത് നോക്കണം നിങ്ങൾ. ഖിയാമത്ത് നാളിന്റെ അടയാളം ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, അവസാനം ഒരു മഹ്ദി ഇമാം വരാനുണ്ട്. ആരെന്തിനങ്ങനെ പറഞ്ഞത്? അത് വെറുതെ പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ ആൺമക്കളും മരണപ്പെട്ടു പോയപ്പോൾ മക്കാ ജനത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിച്ചു, കളിയാക്കി. എന്താ കളിയാക്കിയത്? മുഹമ്മദ് നബി അബ്തറാണ്, അബ്തറാണ്, ആൺകുട്ടികൾക്ക് ഭാഗ്യമില്ലാതെ കുടുംബം അസ്തമിച്ചു പോയ ആളാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു, കളിയാക്കി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആൻ അല്ലാഹു ഇറക്കി, തങ്ങൾക്ക് വലിയ ബറക്കത്ത് തന്നിരിക്കുകയാ. മഹാനായ ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ ഈ ആയത്തിനിക്ക് 20 വ്യാഖ്യാനം തഫ്സീറുൽ കബീറിൽ എഴുതി വച്ചത് കാണാം. അതിൽ നാലാമത്തെ വ്യാഖ്യാനമാണ് ഇന്നാഴ്ത്തീനകൽ കൗതർ എന്ന് പറഞ്ഞാൽ, നബിയേ അള്ളാഹു തങ്ങൾക്ക് വലിയ സന്താനങ്ങളെ തന്നിരിക്കുകയാണ് നബിയേ, വലിയ ബറക്കത്തുള്ള മക്കളെ തന്നിരിക്കുകയാണ് നബിയേ. ആ മക്കളെ തന്നു എന്ന് മാത്രമല്ല അവർ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു പോയി, ഇവിടെ ഖിയാമത്ത് നാളെടുക്കുമ്പോ അവസാന നാളെടുക്കും വരെ മഹ്ദി ഇമാം വരാനുണ്ട്. ഈ മഹ്ദി ഇമാം ആരാ? അതൊരു സയ്യിദാണ്. എന്നാൽ ഈ സയ്യിദ് വരലെങ്ങനെ? ഈ സയ്യിദ് ആകാശത്ത് നിന്ന് ഇറങ്ങി വരലല്ല, ഈസാ നബി വരുന്നത് പോലെ വരലല്ല, പിന്നെയോ ഒരു ഉമ്മയിൽ നിന്നും ഒരു ബാപ്പകാരനുമായി ജനിക്കുന്ന കുഞ്ഞാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഒരു ബാപ്പകാരനുമായി ഒരു ഉമ്മയിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞാണ് മഹ്ദി ഇമാമെങ്കിൽ
ഉമ്മ ഏതായാലും മലബാരി ആയിരിക്കും പ്രശ്നമല്ല, ഉപ്പ തങ്ങളാകണ്ടേ, എന്നാലല്ലേ തങ്ങളാവുള്ളൂ. അപ്പൊ ഖിയാമം നാള് വരെ തങ്ങന്മാരുണ്ടാകും എന്ന് ലോകത്തിന് പിടിപ്പിക്കാൻ വേണ്ടിയാണ് ആഹ്സമാനെടുക്കുമ്പോ മഹദീമാമ വരാനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞിരിയെന്ന് കിതാബിൽ എഴുതി വെച്ചത് കാണാം. ആ പരമ്പര ഖിയാമം നാൾ വരെ ഇവിടെ നിലനിൽക്കും. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറഞ്ഞു, ഇന്ന അവ്വല ശഫാഅത്തി യൗമൽ ഖിയാമത്തി അഹ്ലു ബൈത്തി, നാളെ പാരത്രിക ലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ആ പാരത്രിക ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ശഫാഅത്ത് ചെയ്യുന്ന ഒന്നാമത്തെ വിഭാഗം ആരാണ്? ആ റബ്ബിന്റെ കോടതിയിൽ ശഫാഅത്ത് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ആദ്യമായി ശഫാഅത്ത് ചെയ്യുന്നത് അവർ അവിടുത്തെ കുടുംബമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കുടുംബത്തിനാണ് ആദ്യമായി അവിടുന്ന് ശഫാഅത്ത് ചെയ്യുന്നത്. ഒന്നും കൂടി ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് പറയട്ടെ, അഹ്ലു ബൈത്തിനെ മൃഗപിടിച്ചവര് പരാജയപ്പെടൂല, തങ്ങന്മാരെ മൃഗപിടിക്കുന്നവര് പരാജയപ്പെടൂല. കാരണോ മുത്തുനബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പുള്ളിയോട് ഭയങ്കര ഇഷ്ടമാണ്. അത് മുത്തുനബിക്കെന്ന് മാത്രല്ല എല്ലാവർക്കും അങ്ങനെ തന്നെ, പുള്ളിയോട് ഭയങ്കര ഇഷ്ടല്ലേ. നിങ്ങൾ നോക്കൂ, നമ്മളെ ഇബ്രാഹിം ഹാജി അയാളെ പോയർക്കുമ്പോ ചോക്ലേറ്റ് കൊണ്ട് അത് പോക്കില്ല, കല്ലാണ്ട് ചെറിയ കിടാക്കുണ്ട്. പുള്ളിയോ മക്കൾക്ക് കൊണ്ടിട്ടുണ്ടാവും, മക്കൾക്ക് ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ടാവൂല, മക്കൾക്ക് കൊടുക്കൂല, പേരെ കുട്ടികൾക്കോ. അത് ഉപ്പാപ്പ ടൗണിലേക്ക് പോയാൽ ചോക്ലേറ്റ് കൊണ്ടുവരാതെ വരൂല, കാരണം പുള്ളിയോട് ഭയങ്കര പിരിസാ. എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ, പുള്ളിയോട് ഭയങ്കരം പിരിസാ. മുത്തുനബിക്കും പുള്ളിയോട് വലിയ പിരിസാ. അതിനർത്ഥം മക്കളോട് പിരിസ ഇല്ല എന്നല്ല, കാരണം ക്ലിപ്പിന്റെ കാലാ, ഇവിടെ ലൈവ് ഉണ്ട്. മുത്തുനബിക്ക് അവിടുത്തെ പേരക്കുട്ടികളോട് വല്ലാത്ത സ്നേഹമാ. ആ പേരക്കുട്ടികളാകുന്ന തങ്ങന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഉപ്പാപ്പ നാളെ അവരെ കൈവിടിയുകയില്ല. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൈയൊഴിക്കുകയില്ല. അത് വിശദീകരിച്ചാലുണ്ടോ തീരുന്നു. എന്റെ ടേബിൾ ഒരു കിതാബുണ്ട്, അഹ്ലു ബൈത്ത് എന്നൊരു കിതാബുണ്ട്. 1200 പേജാണ് ആ കിതാബിലുള്ളത്. അതിൽ മുഴുവനും പറയുന്ന അഹ്ലു ബൈത്തിന്റെ ബഹുമാനമാണ്. ഇപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കുടുംബക്കാരാകുന്ന തങ്ങന്മാര് അവർ ഖിയാമം നാൾ വരെ ലോകത്തുണ്ട്. ആ തങ്ങന്മാരിൽപ്പെട്ട വലിയൊരു മഹാനാണ് നമ്മുടെ പള്ളിയുടെ മുമ്പിൽ കിടക്കുന്നത്. അല്ലാഹു അവരെ വറുക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ എന്റെ ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ആലിമീങ്ങളെ മഹബത്ത് വെക്കുന്നവരാണ് ഞങ്ങള്, അഹ്ലു ബൈത്തിനെ മഹബത്ത് വെക്കുന്നവരാണ് ഈ നാട്ടുകാര്. ആ മഹബത്ത് എന്നും ഇവിടെ തുടരണം, ഖിയാമം നാൾ വരെ ഇവിടെ നിലനിൽക്കണം. മഹാന്മാരെ വലിച്ചെറിഞ്ഞാല്, അഹ്ലു ബൈത്തിനെ വലിച്ചെറിഞ്ഞാല് രക്ഷപ്പെടാൻ കഴിയൂല. മഹാന്മാരെ ആരിഫീങ്ങളെ വലിച്ചെറിഞ്ഞാല് രക്ഷപ്പെടാൻ കഴിയൂല. ഇനി നിങ്ങൾ നോക്കൂ, ആത്മീയമായ ലോകത്ത് രണ്ടാമത്തെ മറ്റൊരു പദവിയാണ് വിലായത്തിന്റെ പദവി. നേരത്തെ നുബുവത്തിന്റെ സ്ഥാനമാണ്, എന്നാ രണ്ടാമത്തെ ഒരു പദവിയാണ് വിലായത്തിന്റെ പദവി. ഔലിയാക്കന്മാർക്ക് അല്ല കൊടുത്ത പദവി. ആ പദവി ഒരാൾക്ക് വെറുതെ കിട്ടിയ പദവിയല്ല, ഔലിയാക്കന്മാരുടെ പദവി വെറുതെ കിട്ടിയ പദവിയല്ല. പിന്നെയോ ഔലിയാക്കന്മാർക്ക് അല്ല കൊടുത്ത പദവി, ആ വലിയ സ്ഥാനം അവരെ കഷ്ടപ്പെട്ടതിന്റെ പേരിൽ കിട്ടിയതാണ്, അവർ അധ്വാനിച്ചതിന്റെ പേരിൽ കിട്ടിയതാണ്, അവർ രാത്രി ഉറക്കൊഴിച്ചതിന്റെ പേരിൽ കിട്ടിയതാണ്, അവർ പകല് മുഴുവനും ഇബാദത്തുമായി ബന്ധപ്പെട്ടതിന്റെ പേരിൽ കിട്ടിയതാണ്. അതുകൊണ്ടാണ് മഹാനായ സൈനുദ്ദീൻ മക്തൂമ് തങ്ങൾ പറഞ്ഞു, വിലായത്തിന്റെ പദവിയിൽ കയറാൻ ഉദ്ദേശിക്കുന്നവരാരാണ്? മഹാനായ സൈനുദ്ദീൻ മക്തൂമ് തങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ സമുദായത്തോട്. ഞാൻ പിന്നീട് പറയാൻ വേണ്ടി പോകുന്ന കുറെ ഉപദേശങ്ങളുണ്ട്,
ആ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നവർ ആരാണ്? അവർക്ക് വിലായത്തിന്റെ പദവിയിൽ കയറാം, അവർക്ക് ഔലിയാക്കന്മാരുടെ സ്ഥാനത്തിൽ എത്തിപ്പെടാൻ കഴിയും. അപ്പൊ ഔലിയാക്കന്മാരുടെ സ്ഥാനം എന്ന് പറയുന്നത് അത് കഷ്ടപ്പെട്ടതിന്റെ പേരിൽ കിട്ടിയ പദവിയാണ്, അത് അധ്വാനിച്ചതിന്റെ പേരിൽ കിട്ടിയ പദവിയാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ ഔലിയാക്കന്മാരെ പറ്റി പറയുമ്പോ അല്ലാഹുവിന്റെ അമ്പിയാക്കളെ പറയാത്ത രൂപത്തില് ഔലിയാക്കന്മാരെ പ്രത്യേക രൂപത്തിലല്ലേ പറയുന്നത്? അല്ലാഹു അവന്റെ ഔലിയാക്കന്മാരെ പരിചയപ്പെടുത്തിയത് നേരത്തെ വന്യരായ തങ്ങൾ പറഞ്ഞു. ഞാൻ ആ ഭാഗം വിശദീകരിക്കുകയല്ല, ഉറൂസിന്റെ തുടക്കമായത് കൊണ്ട് രണ്ട് വാക്കോർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ഒരു പ്രത്യേകമായ ശൈലിയിലാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അലാ, നിങ്ങൾ നന്നായി അറിയണം, ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയണം, കണ്ടവന്റെ പിന്നാലെ പോകണ്ട, കേട്ടവന്റെ പിന്നാലെ പോകണ്ട. അതുകൊണ്ടാണ് നമ്മളെ പണ്ഡിതന്മാർ പറഞ്ഞു, അറബി ഗ്രാമറിൽ അല എന്ന പദം കൊണ്ട് തുടങ്ങിയാൽ പിന്നീട് പറയാൻ വേണ്ടി പോകുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം എന്നതിനിക്കാണ്. അതുകൊണ്ടാണ് മുഖ്തസറിന്റെ ശറാഗുന്നത് സൂഖിയിലേരി വെച്ചത് കാണാം. അല, നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം, നന്നായി അറിയണം. എവിടെയെങ്കിലും പച്ചസാര കാണുമ്പോ അവന്റെ ബാക്കിൽ വിലായത്തിന്റെ സ്ഥാനം കിട്ടി എന്ന് പറഞ്ഞിട്ട് അവന്റെ പിന്നാലെ ഓടാൻ നിൽക്കണ്ട, നന്നായി അറിയണം ആരാണ്. ഇന്ന ഔലിയ അല്ലാഹി, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് അറിയണം നിങ്ങളെന്ന് പറഞ്ഞിട്ട് ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ? ഖുർആൻ പറയുമ്പോ തോന്നണം ഇപ്പൊ ഔലിയാക്കന്മാർ ആരാണെന്ന് പറയൂ, പക്ഷെ അല്ലാഹ് പറഞ്ഞില്ല ഇന്ന ഔലിയ അല്ലാഹി, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞിട്ട് ആര് എന്ന് പറയാതെ അവർ ബഹുമാനം പറയാ. അതല്ലേ നിങ്ങൾ നോക്കൂ, ഇന്ന് ബഹുമാനം പറഞ്ഞങ്ങളല്ലേ സംഗതി ചെലവാവുള്ളൂ അല്ലേ? ഒരു പച്ച മരുന്ന് വെക്കുന്ന ഒരാള്, അയാൾ ഇങ്ങനെ റോഡ് ചെല്ലുന്ന മരുന്നുണ്ട് മരുന്നുണ്ട് എന്ന് ആരും വാങ്ങൂല. അയാൾ ചെറിയൊരു ബോക്സ് മുടിച്ചിട്ട് ഒരു സ്പീക്കർ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ഒരു മരുന്നിന്റെ ബഹുമാനം ഇങ്ങനെ കേൾപ്പിച്ച് അരമണിക്കൂർ പറഞ്ഞാല് പിന്നെ അവിടെ മരുന്നിന്റെ കുപ്പിന്റെ അഡ്രസ് ഉണ്ടാവോ? ഉണ്ടാവൂല. എല്ലാവർക്കും കേൾക്കേണ്ടത് ബഹുമാനാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ആരാണ് ഔലിയാക്കന്മാർ തുടങ്ങിയിട്ട് അത് പറയുന്നതിന് മുമ്പ് എല്ലാവർക്കും അതിൽ ബഹുമാനവും താല്പര്യം ഉണ്ടാക്കാനും ആ ഒരു ഭാഗത്തേക്ക് മനുഷ്യന്റെ ശ്രദ്ധ തിരിക്കാനും അല്ലാഹു പറയുന്നത് ബഹുമാനമാ. എന്താ ബഹുമാനം പറയുന്നത്? ഔലിയാക്കന്മാരെ പദവി കിട്ടിയവർ പേടിക്കേണ്ടതില്ല. വലഹും യഹ്സനൂൻ, ദുഃഖിക്കേണ്ട സ്ഥലത്തൊന്നും അവർ ദുഃഖിക്കേണ്ടവരല്ല. എവിടെയും അവർ ദുഃഖിക്കണ്ട, എവിടെയും അവർ പേടിക്കണ്ട. എത്ര വ്യാഖ്യാനാണ് ഇമാമികൾ പറഞ്ഞത്, നേരം പൊൾക്കുള്ള തന്നെ പറയേണ്ടി വരും. ചുരുങ്ങിയ വാക്ക് മാത്രം ഇൻഷാല്ലാഹ്, അവർക്ക് യാതൊരു പേടിയും പേടിക്കേണ്ടതില്ല. കാരണം അവരെ കാര്യങ്ങളൊക്കെ അല്ലാഹു ഏറ്റെടുത്തു പോയി. വലഹും യഹ്സനൂൻ, ദുഃഖിക്കേണ്ട ഒരു സ്ഥലത്തും അവർ ദുഃഖിക്കേണ്ടതില്ല. നോക്കൂ, നിങ്ങൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അല്ലാമ ഇബ്നു കസീർ തഫ്സീറിലെ ഇരുവചന കാണാം. قال النبي صلى الله عليه وسلم ഈ ആയത്തിന്റെ തഫ്സീറിൽ മുത്തനബി ഞങ്ങൾ പഠിപ്പിച്ചു, ഇന്ന മിൻ ഇബാദില്ലാഹി ഇബാദ, അല്ലാഹുവിന്റെ അടിമകളിൽ ഒരു കൂട്ടം ജനങ്ങളുണ്ട്. ആരാണ് അവർ? അല്ലാഹുവിന്റെ അടിമകളിൽ പ്രത്യേകക്കാരായ ഒരു കൂട്ടം അടിമകളുണ്ട്. ആരാണ് ആ അടിമകൾ? അവരെ പവർ എന്താണ്? അവരെ ബഹുമാനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവരെ ബഹുമാനം നമ്മോട് പഠിപ്പിക്കുകയാണ്. യഖ്ബിതുഹുമുൽ അംബിയാഉ വശ്ഹദാഉ, അവർ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് ഈ പ്രത്യേകക്കാരാകുന്ന അടിമകൾ വരുന്നു. അവർ അമ്പിയാക്കളല്ല, അവർ മലക്കുകളല്ലോ, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട മനുഷ്യന്മാരാണ്. ആ മനുഷ്യന്മാരാകുന്ന ഒരു വിഭാഗം ജനങ്ങൾ റബ്ബിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ യഖ്ബിതുഹുമുൽ അംബിയാഉ വശ്ഹദാഉ, അവരിങ്ങനെ വരുമ്പോൾ അവർ അമ്പിയാക്കളും സുഹദാക്കളും വലയം ചെയ്യുകയാണ്. മഹ്ശറക്ക് വരുമ്പോ അമ്പിയാക്കൾ വലയം ചെയ്യുന്നു, സുഹദാക്കൾ വലയം ചെയ്യുന്നു, അമ്പിയാക്കളും സുഹദാക്കളും റൗണ്ട് ഓഫ് ചെയ്യുകയാ.
സുബ്ഹാന ജല്ല ജലാലുഹു. ഒരു കൂട്ടം അടിമകൾ വരുമ്പോ അമ്പിയാക്കളോറെ ചുറ്റുകയാൽ, സുഹദാക്കളോറെ ചുറ്റുകയാണ്. അമ്പിയാക്കളും സുഹദാക്കളും ഇവരെ ചുറ്റണമെങ്കിൽ ഇവർ ആരായിരിക്കും അല്ലേ? നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്, ഇവിടെ ഈ സുള്ളിയിലേക്ക് ഇങ്ങനെ ഹൈവേയിലൂടെ ഇങ്ങനെ പോകുമ്പോ രണ്ടു മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ ആൾക്കാർ കൂടിയിട്ട് കാണാൻ. ഞാൻ ഉദാഹരണം പറയാം, ഒരു സ്ഥലത്ത് കുറെ ആൾക്കാർ കൂടിയിട്ടുണ്ട്, ശബ്ദം കേൾക്കുന്നു, കുറച്ച് നിന്ന് നോക്കി അത് അതെന്തോ. രണ്ടാമൊരു സ്ഥലത്തെത്തി നോക്കുമ്പോ അവിടെയും ആൾക്കാർ കൂടിയിട്ടുണ്ട്, അവിടെ കുറച്ച് മൊയിലാമാരും നിൽക്കുന്നുണ്ട്. ഇതെന്താ കുറച്ച് മൊയിലാമാരുടെ കാണുന്നത്, എന്തോ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞു. കുറച്ചപ്പുറത്തുമുണ്ട് സുബ്ഹാനല്ലാഹ്, നമ്മളെ കുഞ്ഞിക്കോയത്തങ്ങളും കൂറത്തങ്ങളും വസന്തങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ട്. അവിടെ ഈ മനുഷ്യൻ ഇറങ്ങാതിരിക്കൂല. കാരണം എന്തുകൊണ്ട്? ഇവിടെ എന്തോ ഒരു അത്ഭുതമുണ്ട്. കാരണം തങ്ങന്മാരൊക്കെ ഇങ്ങനെ നിൽക്കണമെങ്കിൽ എന്തോ ഒരു അത്ഭുതമുണ്ട് ഇവിടെ. അപ്പൊ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ നോക്കിയിട്ട് അവിടെ നടക്കുന്ന സംഗതിക്ക് വിലയിരുത്തലില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറയുന്നു, മഹ്ശറക്ക് ഒരു കൂട്ടം ജനങ്ങൾ വരും, അവര് വരുമ്പോൾ അവരെ ചുറ്റുന്നത് അമ്പിയാക്കളാ, അവരെ ചുറ്റുന്നത് ശുഹദാക്കളാ. അമ്പിയാക്കളും സുഹദാക്കളും ചുറ്റണമെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഈ മധ്യത്തിൽ നിൽക്കുന്നവർ ആരായിരിക്കും? അവരെ പവർ പറയേണ്ടതുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാട്, അമ്പിയാക്കളും സുഹദാക്കളും വലയം ചെയ്യുന്ന ഒരു വിഭാഗം അരാ മഹ്ശറിലേക്ക് വരുന്നു. ഖീല മൻഹും യാ റസൂലല്ലാഹ്, ചോദിക്കപ്പെട്ടു പോയി, നബിയെ ആ കൂട്ടരാരാട്, മഹ്ശറിലേക്ക് വരുന്ന ഈ വലിയ വിഭാഗംമാരാട്? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറഞ്ഞു, ഉമുൽ മുതഅബൂന ഫില്ലാഹ്, അവർ അല്ലാഹുവിനെ മാത്രം സ്നേഹിച്ചവരാണ്, റബ്ബിന് വേണ്ടി മാത്രം സ്നേഹിച്ച് ജീവിച്ചവരാണ്. അല്ലാഹ് എന്ന ചിന്തയല്ലാതെ അവരെ മനസ്സിൽ മറ്റൊരു ചിന്തയില്ല. മനസ്സിൽ അല്ലാഹു മാത്രമാണ്. അവരെ നോട്ടം അല്ലയാണ്, അവരെ കേൾവി അല്ലയാണ്, അവരെ ചിന്ത അല്ലയാണ്, അവരെ നടത്തം പിടുത്തം വിരുത്തം ഒക്കെ അല്ലയാണ്. അല്ലാഹ് എന്ന ചിന്തയല്ലാതെ അവരെ മനസ്സിൽ മറ്റൊരു ചിന്തയില്ല. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദിനെ പോലത്തെ വലിയ വലിയ ആരിഫികളാകുന്ന മഹാന്മാർ അവരങ്ങ് പ്രഖ്യാപിച്ചിട്ട് കണ്ടില്ലേ, എന്റെ മനസ്സിൽ അല്ലയാണ്, എന്റെ ചിന്തയിൽ അല്ലയാണ്, 24 മണിക്കൂറും എന്റെ മനസ്സിൽ അല്ലോ എന്ന ചിന്തയാണ്. ആ ഒരു ചിന്തയല്ലാതെ എന്റെ മനസ്സിന് വല്ല ചിന്തയും കയറിക്കൂടിയാ മഹാന്മാരെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ ഇസ്ലാമിന്ന് രാജിവെക്കുമെന്നാണ്. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ആ ചിന്തയിൽ ഞാൻ അപ്പൊ തന്നെ ചിന്തയെ മാറ്റിയിട്ട് യഥാർത്ഥ ചിന്തയിലേക്ക് മടങ്ങുന്നതാണ്, അല്ലാഹു എന്ന ചിന്തയിലേക്ക് ഞാൻ മടങ്ങുന്നതാണ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിൽ അല്ലാഹു അല്ലാതെ മറ്റൊരു ചിന്തയില്ല. ആ നിലക്ക് റബ്ബിനെ മാത്രം സ്നേഹിച്ച മഹാന്മാര് അവരല്ലേ നമ്മുടെ നാട്ടിൽ കടക്കുന്നത്, അവരല്ലേ ഔലിയാക്കന്മാർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് എവിടെ പോയാലും അവര് പേടിക്കേണ്ടതില്ല, അവര് ദുഃഖിക്കേണ്ടതില്ല. അവര് മഹ്ശറിലേക്ക് വരുന്നത് എങ്ങനെയാണ്? വുജൂഹും അവരെ മുഖം അതായ തല ഇല്ല ഓ അതിങ്ങനെ ലംഘുകയാണ്. കൽ ഖമരി ലൈലത്തുൽ ബദർ, 14ാം രാത്രിയിലെ നിലാവിനെ പോലെ, 14ാം രാത്രിയിലെ ചന്ദ്രനെ പോലെ അവരെ മുഖം ഇങ്ങനെ പ്രകാശിക്കുന്നു. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. ആ ഔലിയാക്കന്മാര് അവർ എവിടെയും വിഷമിക്കേണ്ട, ബേജാറാകണ്ട. അതുകൊണ്ടാണ് ഇമാം റംലി റളിയല്ലാഹു അൻഹു അവരുടെ ഫതാവയിൽ പറഞ്ഞു, ഔലിയാക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരെ വോൾട്ടേജ് കൂടുകയാ, അവരെ പവർ കൂടാണ്, കുറയല്ല.
എന്തുകൊണ്ടാണ് കൂടുന്നത്? ഭൗതിക ലോകത്ത് അവർക്ക് അവരെ കാര്യം ചിന്തിക്കണം. നമ്മളെ പോലത്തെ പാവപ്പെട്ടവർ സങ്കടം പറഞ്ഞാൽ നമ്മളെ കാര്യം ചിന്തിക്കണം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരെ കാര്യം ചിന്തിക്കണ്ട, പിന്നെ നമ്മളെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ മരണാനന്തരം അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് പവർ കൂടുകയാണ്. ജീവിതകാലത്ത് കാണിക്കാത്ത അത്ഭുതങ്ങൾ ഓഫാത്തിന്റെ ശേഷം കാണിക്കും. കണ്ടില്ലേ, ചില ആൾക്കാർ വരും, എന്തിനാ ജീവിതത്തിന്റെ തരം മരിച്ച ദേശം കിട്ടിയത്? ചോദിക്കും, മരിച്ച ദേശം ബഹുമാനം കൂടാണ് ഔലിയാക്കന്മാർക്ക്. ഇമാമികളെ വരെ കിതാബിലേരി വെച്ചരാ നിങ്ങൾ. എന്നാൽ ഈ ഔലിയാക്കന്മാരെ ബഹുമാനം പറഞ്ഞിട്ട് ഇനി അല്ല പറയു നോക്കൂ നിങ്ങള്, ആരാണവർ? ആരാണ് ഔലിയാക്കന്മാർ? ഇവിടെയാണ് ഞാൻ ചിന്തിക്കേണ്ടത്. അല്ലദീന മനു, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അല്ലദീന മനു, അവര് ശരിക്കും വിശ്വാസം ഉറപ്പിച്ചവരാണ്. അവർക്ക് വിശ്വാസത്തിൽ പോരായ്മയില്ല, വിശ്വാസത്തിൽ തകരാറില്ല, വിശ്വാസത്തിൽ പാളിച്ച സംഭവിച്ചിട്ടില്ല. അവർ 100-ൽ 110 ഈമാനാണ്. അതാ ഈമാനിൽ കറകളഞ്ഞ ഈമാനാണ്. ഈമാനിൽ യാതൊരു കുറവും അവർക്കല്ല കൊടുത്തിട്ടില്ല. ലദീനമനോ, ശരിക്കും ഈമാൻ ഉറച്ചവരാണ് ഔലിയാക്കന്മാർ. എന്നിട്ടോ ഇനിയല്ല പറയുന്ന ശൈലി കണ്ടോ നിങ്ങള്? അല്ലദീനാമനു, ശരിക്കും വിശ്വാസം ഉറപ്പിച്ചിട്ട്, കാനു യത്തഖൂൻ. അല്ലാ അല്ലാ, അറബി വാചകം നോക്കൂ നിങ്ങൾ. അല്ലദീനാമനു, അവർ വിശ്വാസം ഉറപ്പിക്കുകയും, കാനു അവരാവുകയും ചെയ്തു. യത്തഖൂന, അവർ തഖ്വയിലായിക്കൊണ്ടേയിരിക്കുകയാണ്. ഈമാൻ ശരിക്കും ഉറപ്പിച്ചിട്ട് 24 മണിക്കൂറും തഖ്വ. ഇതാണ് ഔലിയാക്കന്മാർ, നിങ്ങൾ കണ്ടോ? അതുകൊണ്ടാണ് നമുക്ക് അവകാശപ്പെടാം. എന്താണ്? നമ്മുടെ ഈ മഖബറിൽ കിടക്കുന്ന മഹാൻ, നമ്മുടെ അടുക്കാറിൽ കിടക്കുന്ന മഹാന്മാർ, അതുപോലെ മടനൂറിൽ കിടക്കുന്ന സുഹദാക്കള്, ഇങ്ങനെ പോയാൽ മാപ്പിളത്ത് കിടക്ക് മാപ്പിളടുക്കളത്ത് കിടക്കുന്നവര്, കാളിമുഖം പുതിയ വളപ്പിൽ കിടക്കുന്നവര്, ഇങ്ങനെ എരുമാടിൽ കിടക്കുന്നവര്, ഉള്ളാളത്ത് കിടക്കുന്നവര്, നെല്ലിക്കുന്നിൽ കിടക്കുന്നവര്, കാജൂറിൽ കിടക്കുന്നവര്, തളങ്കരയിൽ കിടക്കുന്നവര്, ലോകത്തുള്ള സകല ഔലിയാക്കന്മാരെ പരിശോധിച്ചാൽ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും വലിയ മഖ്ബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മഹാന്മാർ ആരാണവര്? അവര് സലഫിയ, മുജാഹിദ, തബലീഗ, ജമാഅത്ത്, അല്ല സുന്നിയ. ആരാണ്? ഇവരൊക്കെയും സുന്നികളാണ്. കാരണം സുന്നികളല്ലാത്ത ഒരൊറ്റ വിഭാഗത്തിനും അല്ലാഹു വിലായത്ത് കൊടുക്കൂല. എന്തുകൊണ്ട്? അല്ലദീന ആമനു, ഈമാൻ ഉറക്കാത്തവർക്ക് ആ വിലായത്തിന്റെ സ്ഥാനം കിട്ടൂല. ഇവിടത്തെ വഹാബികൾ കപടന്മാരാണ് അവര്, ഈമാനില്ലാത്ത കപടന്മാരാ. ലോക ചരിത്രത്തിന് ഒരു വലിയന്റെ സ്ഥാനം നൽകപ്പെട്ട ലുസുന്നയിൽ അടി ഉറച്ചവരല്ലാത്ത ഒരു ബിദഅത്തുകാരനെ കാണിക്കാൻ കഴിയൂല. ഇതാണ് ചരിത്രം. നോക്കൂ നിങ്ങൾ, ഇത് പോരെ ഒരു മുസ്ലിം സുന്നത്തെ ജമാഅത്ത് വിശ്വസിക്കാ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നിങ്ങൾ അള്ളാഹു ഔലിയാക്കന്മാരാക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഔലിയാക്കന്മാരാക്കാൻ പറ്റിയൊരു കൂട്ടരാണ് നമ്മുടെ നാട്ടിൽ ചുറ്റിക്കിടക്കുന്ന തബ്ലീഗ് ജമാഅത്തുകാർ. അല്ലേ, നല്ല ജുബ്ബയും നല്ല തലേകെട്ടും നിര്യാണിക്ക് മീത തുണിയും കീശയിൽ അറാക്കും തസ്ബീഹിന്റെ മാലവും അത്തറിന്റെ ഉപ്പിയും മുസാഫിന്റെ കഷ്ടവും കണ്ടാൽ ഔലിയാക്കന്മാരെ നടുകണ്ടു. പക്ഷേ അള്ള വിലായത്ത് കൊടുത്തില്ല. എന്തുകൊണ്ട്? ഈമാനില്ലാത്ത കപടന്മാരാണ്. ഈമാനില്ലാണ്ട് അമലുണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഔലിയാക്കന്മാരെ പറ്റി പറയുമ്പോൾ പറഞ്ഞു, അല്ലദീനാമനു, ഈമാൻ ശരിക്കും ഉറക്കണം കേട്ടോ. ഈമാൻ ഉറച്ചിട്ട് വയത്തക്കൂൻ എന്നല്ല പറഞ്ഞത്, വക്കാനു യത്തക്കൂൻ. വാ, ഈമാനോട് കൂടെ കാനു യത്തക്കൂൻ, അവർ തഖ്വയിലായിക്കൊണ്ടേയിരിക്കുകയാ. അവരെ ഉറക്കും അവരെ ഉണർവും എല്ലാം തഖ്വ അല്ലാ എന്ന ചിന്തയല്ലാതെ മറ്റൊരു ചിന്ത അവർക്ക് ഇല്ല. അതുകൊണ്ടാണ് ആയത്തിന്റെ തഫ്സീരിൽ അലാമ സാബി അടക്കമുള്ള എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു, 24 മണിക്കൂറും തഖ്വയിൽ കഴിഞ്ഞുകൂടുന്ന മഹാന്മാർ, ആ മഹാന്മാരാകുന്ന ഔലിയാക്കന്മാര്, അവര് കണ്ണുകൊണ്ട് നോക്കുന്നത് അല്ലയാണ്, അവര് ചിന്തിക്കുന്നതല്ലയാണ്, അവര് കേൾക്കുന്നതല്ലയാണ്,
അവരെ കൈകൊണ്ട് പിടിക്കുന്നതല്ലയാണ്, കാലുകൊണ്ട് നടക്കുന്നതല്ലയാണ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ഒരേ ഒരു ചിന്തയിൽ മാത്രമാണ് അവര്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു എന്ന ചിന്തയല്ലാതെ മറ്റൊരു ചിന്ത അവരെ മനസ്സിലില്ല, അവരെ നോട്ടത്തിലില്ല, അവരെ കേൾവിയിലില്ല. ഏത് സമയത്തും അല്ലാ 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 ഒരേ ഒരു ചിന്തയിൽ മാത്രമാണ്. ആ മഹാന്മാരാകുന്ന ഔലിയാക്കന്മാര്, ഓ മുഅ്മിനീങ്ങളെ, ഒറ്റ കാര്യം ആ വിഷയത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തി അത് നിർത്തുകയാണ്. അല്ലാഹുവിൽ മാത്രം ലയിച്ചു പോയ മഹാന്മാര്, അവര് ചിന്തിക്കുന്നത് അല്ലയാണ്, അവര് നോക്കുന്നത് അല്ലയാണ്, അവര് കേൾക്കുന്നത് അല്ലയാണ്, അവരെ മനസ്സിൽ അല്ലാ എന്ന ചിന്തയല്ലാതെ മറ്റൊരു ചിന്തയില്ല. ഒരേ ചിന്തയിൽ മാത്രം ലയിച്ചു പോയ മഹാന്മാര്, അവരെ നാവിൽ എന്ത് പുറത്തേക്ക് വന്നാലും അത് അല്ലാഹുവിനെ കുറിച്ച് മാത്രമാണ്. അതുകൊണ്ടല്ലേ അല്ലാഹുവിനെ സ്നേഹിച്ച മഹാന്മാര് അവരെങ്ങനെ സ്നേഹം കൂടിയപ്പോ ആ സ്നേഹിച്ച മഹാന്മാർക്ക് പിന്നെ അല്ലാഹുവിനെ കുറിച്ച് പറയാൻ കഴിയുന്നില്ല. സ്നേഹം കൂടിയപ്പോൾ അവർക്ക് അല്ലാഹുവിനെ കുറിച്ച് പറയാൻ കഴിയുന്നില്ല. അങ്ങനെയല്ലേ ഒരാൾക്ക് സ്നേഹം അവരെ പറയാൻ കഴിയുന്നില്ല. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ശൈഖുന അലി കുഞ്ഞു ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് കൂട്ടിക്കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൂട്ടിക്കൊടുക്കട്ടെ. ശൈഖുന നിങ്ങൾ കണ്ടില്ലേ താജുൽ ഉലമ ഉള്ളാളത്തെ ഓറ്, കന്യത്തോറ്, ശംസുൽ ഉലമ ഓറ്, പേരും അറിയുന്നില്ല, പറയാൻ പേടിയാ, പറയുന്നില്ല. സ്നേഹം കൂടിയാൽ പിന്നെ പേര് പറയാൻ കഴിയില്ല. അങ്ങനെയുണ്ട്, നിങ്ങൾക്കറിയില്ലേ. ഞാൻ ഈ കൊറേ സരസരി ചെറുപ്പക്കാരാക്കാണ്, ഓരോട് ചോദിക്കുന്നില്ല, കൊച്ച് ബാസമാരോടാ ചോദിക്കുന്നു. അതെന്താണ്? നമ്മളെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളില്ലേ, പോരയിലത്തെ പെണ്ണുങ്ങള്, നമ്മളെ ഈ പഴയ പെണ്ണുങ്ങള് മാപ്പിളന്റെ പേര് അറിയൂല. അവരെന്താ പറയല്? അവൾ കുഞ്ഞിന്റെ ഉപ്പ, ഏയ് മുഹമ്മദിന്റെ ഉപ്പ, പോക്കറിന്റെ ഉപ്പ, അല്ലെങ്കിൽ ഇബ്രാഹിച്ചാന്റെ ഉപ്പ, ഇങ്ങനെയൊക്കെ പറയല്. അല്ലേ, അവര് പേരും അറിയൂല. അരെന്താ അങ്ങനെ ഉമ്മമാരെ മനസ്സിൽ ധാരണ, കെട്ടിയ മാപ്പിള്ള പേര് പറഞ്ഞാ തലാക്ക് പോകും, പോവൂല, ചെലി കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അവർ കേട്ടോന്നറിയില്ല. അപ്പോ പഴയ പെണ്ണുങ്ങൾ ഭർത്താവിന്റെ പേര് പറയാറില്ല, അതെന്താണ്? അതോർക്കൊരു ബഹുമാനാണ്, പേര് പറയൂല. പിന്നെ അവരെന്താ ചെയ്യല്? അവര് പേര് പറയാത്തതിന് പകരം ഭർത്താവിനെ വിളിക്കണ്ടേ? പിന്നെ എങ്ങനെ വിളിക്കുന്നേ? അത് കോട് ഭാഷ കൊണ്ട് വിളിക്കും. എങ്ങനെ വിളിക്കും? ഏയ്ന്ന് വിളിക്കും. ഏയ് നിങ്ങെന്താക്കുന്നു? ഏയ്ന്ന് വിളിക്കും. ഇന്ന് വരെ സുള്ളിയത്താരെങ്കിലും ഒരു പെണ്ണുങ്ങൾ തന്റെ ഭർത്താവിനെ ഏയ് എന്ന് വിളിച്ചപ്പോ അതിന്റെ അർത്ഥം നിങ്ങൾ ഹിസ്റ്ററി നോക്കിനോ? അർത്ഥം നോക്കിനോ? പള്ളിത്തെ കത്തീവിസ്തോട് ഏയിന്റെ അർത്ഥം ചോദിച്ചിനോ? ഇല്ല, അർത്ഥം ചോദിച്ചിട്ടില്ല. അതെന്താ? കോട് ഭാഷക്ക് അർത്ഥം നോക്കലില്ല, അത് കോട് ഭാഷയാ. അത് ഏയ് എന്ന് വിളിച്ചാലും ജോയ് എന്ന് വിളിച്ചാലും മാപ്പിളന്നെ, വേറാരുമല്ല. അല്ലേ, എന്നതുപോലെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് അവരുടെ മനസ്സിൽ അല്ലാഹ് എന്ന ഒറ്റ ചിന്ത, അവരാ മനസ്സിൽ അല്ലാഹനെ ഇങ്ങനെ സ്നേഹിച്ചപ്പോൾ പിന്നെ അല്ലാഹനെ പറയാൻ കഴിയുന്നില്ല. പിന്നെ അവരെന്ത് പറയും? ഹാ എന്ന് പറയും, ചിലപ്പോ ഹൂ എന്ന് പറയും, ചിലപ്പോ ഹീ എന്ന് പറയും, ചിലപ്പോ ഹയ്യുൻ എന്ന് പറയും, ചിലപ്പോ ഹു ഹൂ ഹൂ എന്ന് പറയും, ചിലപ്പോ ഹാ എന്ന് പറയും, ചിലപ്പോ അല്ല 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 എന്ന് പറയും, ചിലപ്പോ ഇല്ല 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 എന്ന് പറയും. എന്ന് പറഞ്ഞാലും ഔലിയാക്കന്മാരുടെ ഭാഷയത് അല്ലയാണ്. എന്തുകൊണ്ട്? ഓറെ മനസ്സിലുള്ളത് ഒന്നേ ഉള്ളൂ, അല്ലാ. അല്ലാ അല്ലാത്ത പറഞ്ഞു മനസ്സിലില്ല. നാവിൽ വീഴുന്നത് മുഴുവനും അല്ലാ. അതാണ് റാത്തീബിന്റെ ദിക്റുകള്, വഹീദി റാത്തീബിലുള്ളത്, ഇഫായി റാത്തീബിലുള്ള ദിക്റുകള്. അത് മഹാന്മാരുടെ കോഡ് ഭാഷയാണ്. ഞാൻ എന്റെ സ്വന്തം വകയായി പറഞ്ഞതെല്ലാം ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹിമഹുള്ള തഫ്സീറുൽ കബീറിൽ ബിസ്മിന്റെ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഈ അർത്ഥങ്ങളൊക്കെ പറഞ്ഞത് കാണാം. മഹാന്മാരാകുന്ന ഔലിയാക്കന്മാർ, അവർക്ക് അല്ലാഹുവിന്റെ പേര് പറയാൻ കഴിയാതെ അവർ കോഡ് ഭാഷ കൊണ്ട് സംസാരിച്ചവരാ. ആ സംസാരിച്ച കോട് ഭാഷന്റെ ദിക്റിന് കാര്യം അർത്ഥം വെക്കലുണ്ടോ? അർത്ഥം എന്ത് വെക്കൂല? കാരണം എന്തുകൊണ്ട്? ഭാര്യ ഭർത്താവിനെ വിളിച്ചത് ഏയ് എന്നല്ലേ, ഏയിന്റെ അർത്ഥാരെങ്കിലും കേട്ടിനോ? ഇല്ല. എന്താ? അതൊരു കോട് ഭാഷയാണ്. മഹാന്മാരെ കോട് ഭാഷക്ക് അർത്ഥം വെക്കാറില്ല. അപ്പുണ്ട് നമ്മളെ നാട്ടിൽ ചില മനുഷ്യന്മാർ, നിങ്ങളെ നാട്ടിലല്ല കേട്ടോ, ഞങ്ങളെ നാട്ടിൽ, എനിക്ക് ഇടുന്നു പോണ്ടേ, നമ്മളെ നാട്ടിൽ ചില മനുഷ്യന്മാർ, അവരെന്താണ്, അവർക്ക് മംഗളത്തിന് മോക്ക പെണ്ണുങ്ങ പോണം, പള്ളിക്കോമ്പ പെണ്ണുങ്ങ പോണം, പെരുന്നാക്കുമ്പോ പെണ്ണുങ്ങ പോണം, പോന്നിടത്തെല്ലാം പള്ളിയിൽ പെണ്ണുങ്ങ പോണം. ഇവന്റെ മനസ്സിൽ പെണ്ണേ ഉള്ളൂ,
ഇവർ ആത്മീവിനെ നിൽക്കുന്ന അർത്ഥം വെക്കാണ് ഹാ ഓള് ഹി ഈടെ. കാരണം എന്താ, ഓന്റെ മനസ്സിൽ വണ്ണേ ഉള്ളൂ, വേറൊന്നും ഓന്റെ മനസ്സിലില്ല. അപ്പൊ അള്ളാഹന്റെ ഔലിയാക്കന്മാരുടെ മനസ്സിൽ അള്ളാഹ എന്ന ഒരേ ഒരു ചിന്ത. അവര് കോട് ഭാഷ കൊണ്ട് പറഞ്ഞതിനെ പെണ്ണ് മാത്രം മനസ്സിലൊരു കൂട്ടം അർത്ഥം വെക്കാൻ കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? ഇവരെ കങ്കനാടി അടിമിട്ടാക്കണ്ടേ കൊണ്ടുപോയിട്ട്? അള്ളാഹന്റെ ഔലിയാക്കന്മാരെ കോട് ഭാഷക്ക് അർത്ഥം വെക്കാനില്ല. അപ്പൊ ചില ആൾക്കാർ പറയും, ഓ അർത്ഥയിൽ അർത്ഥറിയാത്ത ദിക്റ് ചെല്ലാൻ പാടില്ല, അർത്ഥമില്ലാത്ത ദിക്റ് ചെല്ലാൻ പാടില്ല, അതുകൊണ്ട് റാത്തീവിന്റെ ദിക്റ് ചെല്ലാൻ പാടില്ല. പിന്നെ അതിനേക്കാളും ഇല്ലെന്ന് ചെല്ലണം, റാത്തീവിന്റെ ഹാഹി ഒന്ന് ചെല്ലാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ മോനെ, അങ്ങനെ അർത്ഥമറിയാത്ത ദിക്റ് ചെല്ലാൻ പാടില്ല എന്ന് വാദം ഈ സുള്ളയിൽ ആരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ ഓതാൻ പറ്റുമോ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അൽബക്കറ തുടങ്ങൽ എങ്ങനെ? അലിഫ് ലാം മീം, ആരാ അർത്ഥം അറിയുന്ന ആള് എന്ന് പറയാൻ കഴിയുമോ? ഞാൻ ഇന്ന് രാവിലെ മുത്തഅല്ലിമീങ്ങൾക്ക് ബൈദാവി ചൊല്ലി കൊടുത്തു, അലിഫ് ലാമിന്റെ അർത്ഥം എത്ര പറഞ്ഞാൽ അർത്ഥം തീരുന്നില്ല, പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വ്യാഖ്യാനങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നാൽ അലിഫ് ലാമീൻ എന്ന് ഓതലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾ പറഞ്ഞു, അലിഫ് ലാം മീം എന്നൊരാൾ ഓതിയാൽ 30 കൂലിയാണ്. അലിഫുൻ ഹർഫുൽ ലാമുൻ ഹർഫുൽ വമീമുൻ ഹർഫുൽ, മൂന്നെണ്ണം ഓതിയാൽ അതിനിക്ക് 30 പ്രതിഫലമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾ പറഞ്ഞു. ഇരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അവരെ മനസ്സിൽ ഒരേ ഒരു ചിന്തയാണ്, ഒരു ചിന്തയിൽ മാത്രം ലയിച്ചു പോയവരാണ്, അവർക്ക് വേറെ യാതൊരു ചിന്തയും മനസ്സിലില്ല. ആ നിലയ്ക്ക് 24 മണിക്കൂറും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന മഹാന്മാർ അവരല്ലേ ഔലിയാക്കന്മാർ? അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അവർ ശരിക്കും ഈമാൻ ഉറച്ചവരാണ്. വകാനു യത്തഖൂൻ, അവർ തഖ്വയിൽ അധിഷ്ഠിതമായി മാത്രം ജീവിതം നയിച്ചവരാണ് ആ ഔലിയാക്കന്മാർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ അല്ലാഹു വലിയ ബഹുമാനം കൊടുത്തവരാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ഔലിയാക്കന്മാര് മഹാനായ ഹസ്സനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാരാണ്? ഏറ്റവും വലിയ ഔലിയാക്കന്മാര് ഇൽമു നൽകപ്പെട്ട വലിയ വലിയ പണ്ഡിതന്മാരാണ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിച്ചു പോയ വലിയ വലിയ മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് അവരല്ലേ ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കന്മാര്. ഇവിടെ ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം, ഹൗസുല്ലാദും തങ്ങൾ വലിയ മഹാനാണ്, ശരി വലിയ മഹാനാ, റിഫായിസേക്ക് തങ്ങൾ വലിയ മഹാനാ, ശരി വലിയ മഹാനാ, എന്നാൽ ഇമാം ഷാഫി തങ്ങൾ അത്ര വലിയ മഹാനല്ല. എന്തുകൊണ്ട്? ഷാഫി ഇമാം കറാമത്ത് കാണിക്കാത്ത മഹാനാണ്. ഞാൻ പറയട്ടെ, എന്തൊരു വിഡ്ഢിത്തമാണ്! മഹാന്മാർ അങ്ങനെയാണോ നമ്മെ പഠിപ്പിച്ചത്? ആരാണ് ഇമാമുന ഷാഫി തങ്ങള്? മഹാനായ ഹൗസുല്ലാദും തങ്ങള് ഷാഫി ഇമാമിനെ പിന്തുടർന്ന മഹാനല്ലേ? ീകരിച്ചുകൊണ്ട് കൊല്ലങ്ങളോളം ജീവിച്ച മഹാനാണ് ഇമാം ബഹുമാനപ്പെട്ട ഹൗസുല്ലാദും തങ്ങള്. 30 കൊല്ലക്കാലം ഓതിപ്പിടിച്ചിട്ട് 40 കൊല്ലം ദറസ് നടത്തിയ മഹാനാണ് മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അങ്ങനെ ഷാഫി ഇമാമിന്റെ അനുയായികളും ശിഷ്യന്മാരും ലോകത്തങ്ങ് പടർന്ന് പന്തലിച്ചു പോയി. അന്ന് ബഗ്ദാദിൽ ഹൗസുല്ലാദും താമസിക്കുന്ന കാലമാണ്. അക്കാലഘട്ടത്തിൽ അതാ അമ്പലി മർഹബകാര് കുറഞ്ഞുപോയി. കുറഞ്ഞു എന്ന് മാത്രമല്ല, അമ്പലി മർഹബി ഇല്ലാത്തടത്തേക്ക് എത്തിപ്പോയി. അപ്പോഴാണ് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഹൗസുല്ലാദുമിനിക്ക് സ്വപ്നം കാണിക്കുകയാണ്, യാ അബ്ദൽ ഖാദിർ, ഇവിടെ നിങ്ങൾ ഷാഫി മർഹബകാരനാണ്, ഷാഫി മർഹബ് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്, പക്ഷേ എന്റെ മർഹബാകുന്ന അമ്പലി മർഹബ് അത് ഇല്ലാതെയാകാൻ വേണ്ടി
പറ്റിപ്പോവാണോ? അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ഹംബലിയും അതുപോലേക്ക് മാറി നിൽക്കണോ? അങ്ങനെയാണ് മഹാനായ ഖൗസുല്ലാഹ് നിങ്ങൾ കുതുബിയത്തിന്റെ ബൈത്തിൽ പാടിയത് കേട്ടിട്ടില്ലേ? ആ ഖൗസുല്ലാഹ് നിങ്ങൾ അഹമ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബിലേക്ക് പിന്നീട് പോയതാണ്. അത് പോകാൻ കാരണം സ്വപ്നം മുഖേന കിട്ടിയ നിർദ്ദേശമാണ്. ഇരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഇമാമുന ഷാഫി തങ്ങൾ ആരാണ്? അതുപോലെ ലോകത്ത് കഴിഞ്ഞു പോയ വലിയ വലിയ പണ്ഡിതന്മാർ. അതുകൊണ്ടാണ് മഹാനായ അബ്ദുൽ കരീബുൽ ഹൗസാനി റഹിമഹുള്ളാഹുവിന്റെ റിസാലയിൽ എഴുതിവെച്ചത് കാണാം. ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഹൗസാനി തങ്ങൾ ഇസാലയിൽ പറയുന്നു, ഏറ്റവും വലിയ കറാമത്ത് എന്താണ്? ഏറ്റവും വലിയ കറാമത്ത് അന്തരീക്ഷത്തിലൂടെ പറക്കലല്ല, വെള്ളത്തിന്റെ അടിയിൽ കൂടി പോകലല്ല, വെള്ളത്തിന്റെ മുകളിൽ നടക്കലല്ല, വലിയ വലിയ അത്ഭുത സിദ്ധികൾ ഇവിടെ കാണിക്കലല്ല. ഏറ്റവും വലിയ കറാമത്ത് ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിക്കാൻ ഒരു മനുഷ്യനിക്ക് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കറാമത്ത്. ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഹൗസാനി തങ്ങൾ റിസാലയിലും യൂസുഫ് നബി ഹാനി തങ്ങൾ ജാമിഉ കറാമത്തിലും എഴുതി വെച്ചത് കാണാം. ഏറ്റവും വലിയ കറാമത്ത് തൗഫീഖുലി താഅ, അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖ് ലഭിക്കുക. അതിനേക്കാളും വലിയ കറാമത്ത് ലോകത്ത് വേറെ ഏതാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അത്ഭുതം കണ്ട് ഓടിപ്പോകരുത്. ഇരിക്കട്ടെ, ഞാൻ ഭാഗത്ത് കൂടുതലായി സംസാരിക്കുന്നില്ല. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇതുവരെയും പറഞ്ഞതിന്റെ ആകെത്തുക, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര്, ആ ഔലിയാക്കന്മാര് വലിയ പദവിയുള്ളവരാണ്. ഇനി പറയട്ടെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്റാ നേരത്തെ തങ്ങൾ ഓതിയ ആ ഇസ്റാ സൂറത്തിൽ കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതാ മസ്ജിദുൽ അഖ്സയാകുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാൻ പറഞ്ഞു. അവിടെ കാണാം എന്തിനാണ് മുത്തലിബ് മക്കത്തെ പള്ളിയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയത്. അവിടെ കാണാം ബാറക്ന ഹൗലഹു, സൂറത്തുൽ ഇസ്റാ ഇല്ലല്ലാഹു പറഞ്ഞത് കാണാം. ആ മസ്ജിദുൽ അഖ്സയാകുന്ന മദീനത്ത് ബൈത്തുൽ മുഖദ്ദസ് ആകുന്ന പള്ളി, ആ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. ആ ബർക്കത്ത് എന്താ? തഫ്സീറിന്റെ കിതാബുകളിൽ ഇമാമിങ്ങൾ എഴുതി വെച്ചത് കാണാം. ആ പള്ളിയുടെ ചുറ്റുഭാഗത്ത് ആയിരക്കണക്കിന് അമ്പിയാക്കളുടെ മഹാന്മാരുടെ മക്ബറിയുണ്ട്. ആ മക്ബറയുള്ള പരിസരങ്ങൾ മുഴുവനും ബർക്കത്താ. എന്നാൽ ഞാൻ ഈ നാട്ടുകാരോട് പറയാണ്, ഇവിടെ ഒരു സയ്യിദിന്റെ മക്ബറ കടക്കുമ്പോ അത് ഈ നാട്ടിലേക്ക് വലിയ ബർക്കത്താണ് കേട്ടോ. ഈ നാട്ടിലേക്ക് ബർക്കത്താണ്, പരിസരങ്ങൾക്ക് ബർക്കത്താണ്. മഹാന്മാരുടെ മക്ബറ നാട്ടിലേക്കും പരിസരങ്ങൾക്കും വല്ലാത്ത ബറക്കത്തുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. ഞാൻ വാലി കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, ഇവിടെ കിടക്കുന്ന മഹാന്മാരെ ബറക്കത്തെടുക്കുന്നവരാണ് ഞാൻ ഇതുവരെയും പറഞ്ഞത്. അല്ലാഹുവിന്റെ മഹാന്മാര് അവർ റബ്ബിനെ പേടിച്ച് ജീവിച്ചവരാണ്. എല്ലാ സമയത്തും ഒരേ ഒരു ചിന്ത മാത്രമാണ്. ന്മാരെ മഹത്വം കേട്ടവരോട് ഞാൻ പറയട്ടെ, ഉമ്മമാരെ, ഇവിടെ മദ്ഹ് പറയാൻ മാത്രമല്ല, ഔലിയാക്കന്മാരെ ഉറൂസിൽ വരാന് മാത്രമല്ല, അവരെ ചീരണി വാങ്ങി ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, അവരെ കാണിച്ച പാത ഏതാണോ അത് പിന്തുടർന്ന് ജീവിക്കാൻ ഈ നാട്ടുകാരും വാലി കേൾക്കുന്നവരും ഉമ്മമാരെ തയ്യാറാകണേ. മഹാന്മാര് മഹാന്മാരായത് അവിടെ കടന്നുറങ്ങിട്ട് മഹാന്മാരായതല്ല, അവരല്ലാതെ വെറുതെ നേരം പൊളുക്കും ഒരു കിട്ടിയ സ്ഥാനമല്ല, അവര് കഷ്ടപ്പെട്ടതിന്റെ പേരിൽ കിട്ടിയവരാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, വയലു കേൾക്കുന്ന നല്ലവരായ മുഅ്മിനീകൾ, വയലു കേൾക്കുന്ന ഉമ്മമാര്, ഈ ഔലിയാക്കന്മാര് കടക്കുന്ന സ്വർഗത്തില് കടക്കേണ്ടവരല്ലേ നമ്മള്? ഔലിയാക്കന്മാര് കടക്കുന്ന സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്ന നല്ലവരാ
ആയ ജനങ്ങളോട് പറയട്ടെ, അവര് ജീവിച്ചതുപോലെ ജീവിക്കാൻ നമ്മളും തയ്യാറാകണേ. ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് അവര് വരട്ട വക്ത് നിസ്കാരം കലാക്കിയവരല്ലോ. ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, അഞ്ച് വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന ഉമ്മമാരാകണം ഉമ്മമാരെ. എന്തെങ്കിലും ദുനിയാവിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതാ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോ, അല്ലെങ്കിൽ ഒരു മൗലൂദ് നടക്കുമ്പോ, അല്ലെങ്കിൽ ഒരു റാതീബ് നടക്കുമ്പോ ഈ നേർച്ചന്റെ പേരും പറഞ്ഞിട്ട് നിസ്കാരം കലാക്കുന്ന ഉമ്മമാര് നമ്മളെ നാട്ടിലുണ്ടോ? ഇവിടെ കിടക്കുന്ന മഹാ നൗറൂസ് പരിപാടിയിൽ സംബന്ധിച്ച ഉമ്മമാരെ ഒരിക്കലും ഒരൊറ്റ വക്ത നിസ്കാരം പോലും കലാക്കുന്ന ഉമ്മമാര്, കലാക്കുന്ന ചെറുപ്പക്കാരികള് നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാകാനേ പാടില്ല. ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഓ ചെറുപ്പക്കാരെ, ഉറൂസ് നടത്താൻ വല്ലാത്ത ഉഷാറാണ്, വോളണ്ടിയേഴ്സായി പ്രവർത്തിക്കാൻ വലിയ ഉഷാറാണ്, ഉറൂസിന് വേണ്ടി ഓടി നടക്കാൻ ഉഷാറാണ്. എന്നിട്ടോ രാത്രി 12 മണി 1 മണി വരെ ഉറൂസിന് വേണ്ടി ബേഡ്ജും കുത്തി ഓടി 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 നടന്നിട്ട് രാവിലെ സുബഹിന്റെ വാങ്ക് കേൾക്കുമ്പോ കടന്നുറങ്ങുന്ന മുസ്ലിം ചെറുപ്പക്കാരുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, സുബഹി നിസ്കരിക്കാത്ത നിനക്ക് എന്ത് ഉറൂസാണ് മോനെ? അല്ലാഹുവിന്റെ നിസ്കാരം കലാക്കിട്ട് മഹാന്മാരെ പേരും പറഞ്ഞിട്ട് അതിന്റെ പിന്നിൽ ഓടി നടക്കുന്നവരാരാണ്? നിനക്ക് മഹാന്മാരുടെ പൊരുത്തമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, അഞ്ചു വക്ത് കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. പോരാ പോരാ സുബഹി കലാക്കരുത്. അധികവും അതാ ഉറങ്ങിട്ട് സുബഹി നഷ്ടപ്പെട്ടു പോകുന്നവരാണ് ഉമ്മമാരെ. നമ്മളെ പള്ളിയിൽ നിന്ന്, പരിസരത്തുള്ള പള്ളിയിൽ നിന്ന് അതാ സുബഹിന്റെ സമയത്ത് നമ്മുടെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നിട്ട് അസ്സലാത്തു ഖൈറു മിനന്നൂ, ഉറക്കിനേക്കാൾ നിനക്ക് ഏറ്റവും പുണ്യമായത് നിസ്കാരമാണെന്ന് ആ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളി കേൾക്കുമ്പോ ഉമ്മമാരെ, അത് കേൾക്കാത്തതുപോലെ കടന്നുറങ്ങുന്ന ഉമ്മമാര് നമ്മളെ നാട്ടിലുണ്ടാകല്ലേ? ഒന്നും കൂടി ഞാൻ പറയട്ടെ, സുന്നത്ത് നിസ്കാരം അധികരിപ്പിക്കുന്നവരാകണം. ഫർദ് നിസ്കാരത്തിന്റെ മുമ്പും പിമ്പുമുള്ള സുന്നത്ത് നിസ്കാരങ്ങള് അത് ഒഴിവാക്കാതെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുന്നവരാകണം. രാത്രി അശായിന്റെ പറകെ ഒരു 3 റക്അത്ത് വിത്ര് നിസ്കരിക്കുക. ഉമ്മമാരെ മറന്നു പോകല്ല. ഒന്നും കൂടി വളരെ 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 ഗൗരവത്തോടെ പറയട്ടെ, ഉമ്മമാരെ, എന്റെ വയസ്സായ രക്ഷിതാക്കള്, എനിക്കറിയാം നമ്മുടെ ഈ പള്ളിയിൽ സുബഹിന്റെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് വന്നിട്ട് ഈ പള്ളിയിൽ കയറി തഹജ്ജുദ് നിസ്കരിക്കുന്ന നല്ല മുഅ്മിനീങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉമ്മമാരെ, 5:05 സുബഹിന്റെ ബാങ്ക് കൊടുക്കുമ്പോ ഒന്ന് അൽറാമ വെച്ചിട്ട് ഒരു 4:30 സമയത്ത് എഴുന്നേറ്റ് കൊണ്ട് ഉമ്മമാര് ഈമാനുള്ള മുഅ്മിനീങ്ങള് ഒരു സുബഹി ബാങ്കിന്റെ ഒരു 1.5 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് കൊണ്ട് അരാ പെട്ടെന്ന് ഉതോടുത്ത് വൃത്തിയായി പെട്ടെന്ന് അരാ വൃത്ത് മറിച്ച് നിസ്കാരപ്പായിൽ നിന്നിട്ട് ഒരു 2.5 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണേ. ആ തഹജ്ജുദ് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒഴിവാക്കിയിട്ടില്ല, അവിടുത്തെ സ്വഹാബത്ത് ഒഴിവാക്കിയിട്ടില്ല, അവിടുത്തെ താബിഈങ്ങൾ ഒഴിവാക്കിയിട്ടില്ല, ഔലിയാക്കന്മാര് മഹാന്മാര് അരിഫീങ്ങള് പണ്ഡിതന്മാര് ലോകത്ത് കഴിഞ്ഞു പോയ മഹാന്മാർ ഒഴിവാക്കി നമ്മുടെ മുൻഗാമികൾ ഒഴിവാക്കാത്തതാണ്. അതുകൊണ്ട് പറയട്ടെ, അതാ സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് കൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കണേ.
അതിന്റെ ബഹുമാനം പറഞ്ഞാല് തീരൂല്ല. അല്ലാമ ഹാഫിദുൽ മുന്ദിരി റഹിമഹുല്ലാ അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചത് കാണാം, നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ കോടാനക്കോടി ജനങ്ങൾ റബ്ബിന്റെ മാഷറിയിൽ അതാ നിലവിളിക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്. ആ സമയത്ത് എല്ലാവരും നഫ്സീ എന്ന് ചിന്തിച്ചുകൊണ്ട് കണ്ണീരൊലിപ്പിച്ച് അവരവന്റെ കാലിന്റെ അടിയിലേക്ക് മാത്രം നോക്കി ഒരാളെ മുഖം നോക്കാതെ ലജ്ജിച്ചു നിൽക്കുമ്പോൾ റബ്ബിന്റെ കോടതിയിൽ ഒരു അനൗൺസ് കേൾക്കുകയാണ്. എന്താണ് അവിടെ നിന്ന് കേൾക്കുന്ന അനൗൺസ്? ഐനല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ ഇലാ സ്വലാത്ത്. എല്ലാവരും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ആ രാത്രി കിടന്നുറങ്ങുമ്പോൾ സുബ്ഹിന് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച നല്ലവരായ ജനങ്ങൾ എവിടെയാണ്? തഹജ്ജുദ് നിസ്കാരക്കാർ എവിടെയാണ്? റബ്ബിന്റെ കോടതിയിൽ എല്ലാവരും പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കുന്ന സമയത്ത് അതാ അനൗൺസ് കേൾക്കുകയാണ്. ആ സമയത്ത് രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച മുഅ്മിനീങ്ങൾ ഓഹും യഖൂമൂന ഇലാ റബ്ബിൽ ആലമീൻ, അവർ യജമാനനായ റബ്ബിന്റെ മുമ്പിലേക്ക് അതാ എഴുന്നേറ്റ് പോകുന്നു. തഹജ്ജുദ് നിസ്കാരക്കാരാകുന്ന ആ നല്ല ജനങ്ങള് റബ്ബിന്റെ മുമ്പിലേക്ക് എഴുന്നേറ്റ് പോവുകയാണ്. റബ്ബിന്റെ മുമ്പിൽ അങ്ങ് പോയി നിൽക്കുമ്പോ അർഹമുറാഹിമായ റബ്ബ് അവരോട് പറയുന്ന വാക്കുകൾക്കണോ, ഉദുഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്, ഓ ജനങ്ങളെ നിങ്ങൾ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കൂ. മുഹമ്മദുർ റസൂലുള്ളാഹ് രാത്രി യദാ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ കൂർക്കുവലിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ച മുഅ്മിനീങ്ങൾ ആരാ? അവര് നാളെ റബ്ബിന്റെ കോടതിയിലെത്തുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹു ഭാഗ്യവന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയാണ്, സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാകണം. ഉമ്മമാരെ ഇന്നത്തോടുകൂടി തുടക്കം കുറിക്കണം, സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം. അത് ചില്ലര ബഹുമാനമല്ല, നമ്മളോ നമ്മളെ ജീവിതം മുഴുവനും ഉറങ്ങി 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 നഷ്ടപ്പെട്ടു പോയി അല്ലേ? ഉറങ്ങിയിട്ടല്ല, സുബ്ഹാന ജല്ല ജലാലുഹു. എല്ലാം ഞാൻ തന്നെ പറഞ്ഞാൽ ഇനി വരുന്ന ഉസ്താദുമാർക്ക് പറയാനുണ്ടാവൂല, ഞാൻ ചുരുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രി 10 മണിക്ക് ബെഡ്റൂമിൽ അങ്ങ് കയറിയാൽ, രാത്രി റൂമിലേക്ക് അങ്ങ് കയറിയാൽ 1 മണിക്കും 2 മണിക്കും മുസ്ലിം ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും കടന്നുറങ്ങാതെ റൂമിന്റെ അകത്ത് വാതിലിന്റെ കുത്തിയടിച്ചിട്ട് ഒറ്റക്കായി കിടക്കുന്ന റൂമിന്റെ ഉള്ളിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലുമായി സമയം കളയുന്ന മുസ്ലിം ചെറുപ്പക്കാരും മുസ്ലിം ചെറുപ്പക്കാരികളും, എന്നിട്ട് 2 മണിക്ക് 2.5 മണിക്ക് 3 മണിക്ക് അതാ പിന്നെ വല്ല മൊബൈൽ താഴെ വെച്ച് കിടന്നുറങ്ങി, എന്നിട്ട് സുബ്ഹിം ഖലാഖി രാവിലെ 8 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അത്രയും മുസ്ലിം ചെറുപ്പക്കാർ മുസ്ലിം ചെറുപ്പക്കാരികള് ഈ സമുദായത്തിന് ഒരു ശാപമാണ്, ഈ സമുദായത്തിന് ഒരു നാശമാണ്. എന്തുകൊണ്ട്? രാത്രി മുഴുവൻ ഹറാമിന് വേണ്ടി ഉറക്കൊഴിച്ചിട്ട് സുബ്ഹി ഖലാഖുന്ന മുസ്ലിം ചെറുപ്പക്കാർ, നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ബർക്കത്തുണ്ടാവൂല, നിങ്ങളെ കുടുംബത്തിന് ബർക്കത്തുണ്ടാവൂല. ഓ ചെറുപ്പക്കാരി, നീ താമസിക്കുന്ന വീട്ടിൽ ബർക്കത്തുണ്ടാവൂല. പാതിര സമയത്ത് വരെ വാട്സപ്പിന് വേണ്ടി ഫേസ്ബുക്കിന് വേണ്ടി സമയം കളഞ്ഞിട്ട് ഉറക്കൊഴിച്ചിട്ട് നിസ്കാരം കലാക്കുന്നവര്, അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. പഠിച്ചോനെ, ആമീന്റെ കാര്യം അല്ലാഹു തന്നെ മാറ്റി തന്നാലും സലാമത്തായില്ലേ? അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഒക്കുനിങ്ങള്, ഇതാണ് നമ്മുടെ അവസ്ഥ. നമുക്ക് നല്ലതിന് വേണ്ടി ഉറക്കുവയ്ക്കാൻ സമയമില്ല. നിങ്ങൾ നോക്കൂ, ദിക്കറിന്റെ സരസരി വന്നാലോ തുടക്കം മുതൽ ഉറക്കം വരെ ഉറങ്ങും, മൊബൈലിന് മുമ്പിൽ എത്തിയാലോ നേരം വെളുത്താലും ഉറക്കം വരൂല. എന്താ കാരണോ? ഇത് ഇബ്ലീസിന്റെ പണിയാണ്, അത് അല്ലാഹുവിന്റെ പണിയാണ്. ഇത് ഇബ്ലീസിന്റെ പണിയാ, അത് അല്ലാഹുവിന് വേണ്ടിയുള്ളതാ. അവിടെ അല്ലാഹുവിന്റെ പരിപാടിയിലുമായി ബന്ധപ്പെടുമ്പോൾ അപ്പൊ ഇബ്ലീസ് ഉറക്കാണ്, ഇത് ഇബ്ലീസിന്റെ പരിപാടിയാണ്. ശരിക്കും കാറ്റിട്ട് തരാണ്, ഉറക്ക് വരൂല, കാറ്റിട്ട് തരാ. നമ്മളൊക്കെ അവസ്ഥ എന്താണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? സമയങ്ങൾ മുഴുവനും അല്ലാഹു തന്ന സമയങ്ങൾ മുഴുവനും വെറുതെ അനാവശ്യമായി ചെലവഴിച്ചില്ലേ?
ഇരിക്കട്ടെ, ഞാൻ നീട്ടി പറയുന്നില്ല. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നവരാകണം. പറയട്ടെ, നേരത്തെ തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ റജബ് മാസത്തിലാണ് സ്തുതി ചെയ്യുന്നത്. വരാനിരിക്കുന്ന ഒരു ശബാനാണ്, അതിന്റെ അപ്പുറം വന്നാൽ വരാനിരിക്കുന്നത് റമദാനാണ് കേട്ടോ. റജബും ശബാനും വല്ലാതെ ബഹുമാനിച്ചാദരിച്ച് നല്ലോണം കൽബ് ശുദ്ധിയാക്കി റമദാനിനെ സ്വാഗതം ചെയ്യണേ. ഞാൻ എന്റെ മുഅ്മിനീകളോട് പറയാണ്, ഇപ്പൊ തന്നെ മനസ്സിലൊരു തീരുമാനമുണ്ടാകണോ. ഞാൻ റമദാനിന്റെ ഒറ്റ നോമ്പും നഷ്ടപ്പെടുത്തൂല, ഞാനൊരു തറാവീ നഷ്ടപ്പെടുത്തൂല, അരേ റമദാനിൽ ഒരു ജമാഅത്ത് ഞാൻ നഷ്ടപ്പെടുത്തൂല, റമദാനിൽ ഒരൊറ്റ സുന്നത്തും ഞാൻ നഷ്ടപ്പെടുത്തൂല, റമദാനിൽ ഒരു ഹദാദും നഷ്ടപ്പെടുത്തൂല, റമദാനിൽ ഞാൻ ഖുർആനോത്ത് നഷ്ടപ്പെടുത്തൂല. ഈ ഇന്നലക്ക് റബ്ബിനെ കുറിച്ച് റബ്ബിലേക്ക് മടങ്ങാൻ ഒരു തീരുമാനം ഇപ്പൊ തന്നെ നമ്മളെ മനസ്സിലുണ്ടാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, മനുഷ്യന്റെ കറവറഞ്ഞിട്ട് കാര്യമില്ലോ. നമ്മളെ പോലത്തെ ഡ്യൂപ്ലിക്കേറ്റ് സാധനോ റബ്ബിന്റെ ഭൂമി ലോകത്ത് വേറെ ഇല്ല. മൂക്കിലൂടെ ചൊലിക്കുന്ന കാറ്റുണ്ടല്ലോ, ആ കാറ്റൊന്ന് അസ്തമിച്ചു പോയാല് പിന്നെ നമ്മളെ കര പറഞ്ഞിട്ട് കാര്യമില്ലോ. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയാണ്, ഒന്ന് നെഞ്ചത്തേക്കൊന്ന് കൈവച്ചു നോക്കണം. അതാ ഞാൻ എന്റെ കൈ ഇങ്ങനെ നെഞ്ചത്തേക്ക് ഇങ്ങനെ വെക്കുമ്പോ എന്റെ നെഞ്ചിന്റെ ഉള്ളില് എന്റെ ആർട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കണ്ടില്ലേ നിങ്ങൾ, ഇങ്ങനെ അതാ ഉലരുന്നു കൂടുന്നു, ഉലരുന്നു കൂടുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസത്തിൽ അതാ ഇമാമിങ്ങൾ പറയാണ്, 2.5 ലക്ഷത്തിലധികം പ്രാവശ്യം ഈ ആർട്ട് ഇങ്ങനെ കുലരുകയാണ്, കൂടുകയാണ്, വലരുകയാണ്, കൂടുകയാണ്. അതൊരു മിതമായ രൂപത്തിലാണ്. ആർട്ടിന്റെ വേഗത കൂടിയാലും ഡേഞ്ചറാണ്, അത് കുറഞ്ഞാലും ഡേഞ്ചറാണ്. ഒരേ വേഗതയിൽ തന്നെ 2.5 ലക്ഷത്തിലധികം പ്രാവശ്യം എന്റെ ആർട്ട് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ ആർട്ട് ഇങ്ങനെ ചലിക്കുമ്പോഴല്ലേ എന്റെ കണ്ണ് പ്രവർത്തിക്കുകയാണ്, എന്റെ ചെവി പ്രവർത്തിക്കുകയാണ്, എന്റെ മൂക്ക് പ്രവർത്തിക്കുകയാണ്, എന്റെ കൈകാലികൾ പ്രവർത്തിക്കുകയാണ്, എന്റെ ശരീരം അസകലം പ്രവർത്തിക്കുകയാണ്. പക്ഷേ എന്റെ ആർട്ടിന്റെ ചലനം 1 സെക്കൻഡ് നിന്ന് പോയാല് കണ്ണിന് കാഴ്ചയില്ല, ചെവിക്ക് കേൾവിയില്ല, നാക്കിന് സംസാരമില്ല, നമ്മുടെ കയ്യിന് ചലനമില്ല, കാലിന് പ്രവർത്തനമില്ല. എല്ലാത്തിനും പ്രവർത്തനം നൽകിയത് ആരാണ്? ആർട്ടിന്റെ ചലനമല്ലേ. ആർട്ടിന്റെ ചലനം 1 സെക്കൻഡ് നിന്ന് പോയാലോ ഹറമയ്യതോ, മനുഷ്യന്റെ കഥയങ്ങ് കഴിഞ്ഞു പോയി. പക്ഷേ മനുഷ്യരുണ്ടോ ചിന്തിക്കുന്നത്? മനുഷ്യൻ ചിന്തിക്കാത്തവരാണ്. നമ്മൾക്ക് എന്ത് പറ്റി? അർഹമുറാഹിമായ റബ്ബ്, പാവപ്പെട്ട ഞങ്ങളെ നീ നന്നാക്കി തരണേ. അല്ലാ, ഈമാനുള്ള ജനങ്ങളോട് ഈ ഉറൂസ് പരിപാടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാകണം, കൃത്യമായി നിസ്കരിക്കുന്നവരാകണം, സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുന്നവരാകണം, ഖുർആനോത്ത് അധികരിപ്പിക്കുന്നവരാകണം, ദിക്ര നന്നായി ചൊല്ലുന്നവരാകണം, ഹദ്ദാദ് നിത്യമാക്കുന്നവരാകണം. ഉമ്മമാരെ, പഴയ കാലത്തുള്ള ഉമ്മമാര് അഅ്ലമു സ്വലാത്ത് ചൊല്ലിയവരാണ്, നൂറുൽ ഇമാൻ ചൊല്ലിയവരാണ്, കഞ്ചുല്ലർച്ച് ചൊല്ലിയവരാണ്, അരേ നഫീസത്ത് മാല പാടിയവരാണ്, മുഹിദ്ദീമാല പാടിയവരാണ്. ഉമ്മമാര്, നമ്മളെ പഴയ ഉമ്മമാരിലേക്ക് മടങ്ങാൻ ഈ പുതിയ കാലഘട്ടത്തിലെ ഉമ്മമാര് ഇത്തരം നരേ പഴയ ആ സമ്പ്രദായത്തിലേക്ക് മടങ്ങണമെന്ന് വളരെ വിനയത്തിന്റെ വാശിയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഓ സഹോദരങ്ങളെ, ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല, അല്ലാഹുവിലേക്ക് മടങ്ങണേ. ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങളെ പറഞ്ഞു, അതാ നരകത്തിന് 7 വാതിലാണ്, നരകത്തിന് 7 ഡോറ്
ഡോറുകളാണ്. എന്നാൽ നിങ്ങൾക്കറിയണോ, ആ നരകത്തിന്റെ ഏഴ് ഡോറിൽ കൂടി കടക്കുന്നവരാരാണ്? നരകത്തിന്റെ ഏഴ് വാതിൽ കൂടി കടക്കുന്നവരാരാണ്? മഹാനായ ഇമാമുൽ ഗസ്സാലി റഹിമഹുല്ലാ അവിടുത്തെ കിതാബിൽ എഴുതിവെച്ചത് കാണാം. ആ നരകത്തിന്റെ ഏഴ് വാതിലിൽ നരകത്തിൽ കടക്കുന്നവരാരാണ്? അതാ കണ്ണുകൊണ്ട് ഹറാം ചെയ്യുന്നവര് നരകത്തിന്റെ ഒരു കവാടത്തിലൂടെ കടക്കുകയാണ്. ചെവിടുകൊണ്ട് തെറ്റ് ചെയ്തവര് അതാ മറ്റൊരു ഡോറിലൂടെ കടക്കുകയാണ്. നാവ് കൊണ്ട് തെറ്റ് ചെയ്തവര് മറ്റൊരു കവാടത്തിലൂടെ കടക്കുകയാണ്. കൈകൊണ്ട് തെറ്റ് ചെയ്തവര് അതാ മറ്റൊരു വാതിലിലൂടെ കടക്കുകയാണ്. കാലുകൊണ്ട് തെറ്റ് ചെയ്തവര് മറ്റൊരു കവാടത്തിലൂടെ കടക്കുകയാണ്. അതാ വയറിലേക്ക് ഹറാമിന്റെ ഭക്ഷണം കടത്തിയവര് അവര് മറ്റൊരു ഡോറിലൂടെ നരകത്തിലേക്ക് കടക്കുകയാണ്. ഔറത്തുകൊണ്ട് ഹറാമായ വഴിയിലൂടെ വികാരത്തിന് ശമനം കണ്ടെത്തിയവരാരാണ്? അവര് മറ്റൊരു ഡോറിലൂടെ കടക്കുകയാണ്. ഇങ്ങനെ നരകത്തിന്റെ ഏഴ് വാതിൽ കൂടി നരകത്തിൽ കടക്കുന്നവര് ഏഴ് അവയവങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്തവരാണ് കേട്ടോ. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയാണ്, അല്ലാഹുവിനെ പേടിക്കുന്നവരാകണം. കണ്ണുകൊണ്ട് ഹറാം ചെയ്യല്ലേ മുസ്ലിമിങ്ങളെ, ചെവിടുകൊണ്ട് ഹറാം കേൾക്കല്ലേ ഉമ്മമാരെ, കൈകൊണ്ട് ഹറാം പ്രവർത്തിക്കല്ല, ഹറാമായ ഭക്ഷണം പള്ളിയിലേക്ക് കടത്തല്ല, ഹറാമിലേക്ക് കാലുകൊണ്ട് നടന്നു പോകല്ല, ഹറാമായ വഴിയിലൂടെ വികാരത്തിന് ശമനം കണ്ടെത്തല്ല. ഏത് സമയത്തും റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നവരാകണം, അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കുന്നവരാകണം, എല്ലാ ഹറാമും ജീവിതത്തിൽ നിന്ന് കൈയൊഴിക്കുന്നവരാകണം. മുസ്ലിം ചെറുപ്പക്കാരോട്, എന്റെ വയലുകൾക്കുന്നവരോട്, എന്റെ സരസിലുള്ള ചെറുപ്പക്കാരോട്, ചുറ്റുഭാഗത്ത് വയലുകൾക്കുന്നവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, മുസ്ലിമിങ്ങളെ ഒരിക്കലും കഞ്ചാവിന്റെ അടിമകളായി പോകരുത്. മുസ്ലിം ചെറുപ്പക്കാര് കഞ്ചാവിന്റെ അടിമകളാണ്. അല്ലാഹു കാക്കട്ടെ. മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, കഞ്ചാവിന്റെ അടിമകളാകാൻ പാടില്ല. മുഅ്മിനീങ്ങളെ, ഈ സുള്ളയിൽ പരിസരങ്ങളിൽ അതാ നമ്മളെ കേരളത്തിൽ നിന്ന് കഞ്ചാവ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയാണ്. നമ്മളെ ഈ ഭാഗത്തുള്ള ചെറുപ്പക്കാര് കഞ്ചാവിന്റെ അടിമകളാകുന്നു എന്നാണ് ഇവിടുത്തെ കണക്കുകൾ അവതരിപ്പിക്കുന്നത്. ഞാൻ എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട് പറയട്ടെ, അരുത് മക്കളെ അരുത്, ഒരിക്കലും കഞ്ചാവിന്റെ അടിമകളാകരുത് ചെറുപ്പക്കാരെ. സുബ്ഹാന ജല്ല ജലാലുഹു പറയാൻ നാണക്കേടാകുന്നു, പറയാൻ ലജ്ജയാകുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു നാല് ദിവസം മുമ്പ് നമ്മുടെ ജില്ലയാകുന്ന പരിസര ജില്ലയാകുന്ന കാസർഗോഡ് ജില്ലയില് സുബ്ഹാനല്ലാഹ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ, പത്രമാധ്യമങ്ങൾ വായിക്കുന്നവരല്ലേ നിങ്ങൾ, വാട്സപ്പിലൂടെ വന്നതല്ലേ നിങ്ങൾ, നോക്ക് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ സ്വന്തം ഉമ്മക്ക് ഉമ്മ കഴിക്കുന്ന കഞ്ഞിക്ക് ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന് ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന് സുബ്ഹാനല്ലാഹ് ഉമ്മാക്ക് മയക്കുമരുന്ന് കലക്കി കൊടുത്തിട്ട് ഉമ്മാനെ ബോധം കെടുത്തിട്ട് സ്വന്തം മകൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ട് ലെവലിലെത്തിയിട്ട് സ്വന്തം ഉമ്മാനെ ബന്ധപ്പെട്ടിട്ട് ഗർഭിണിയാക്കിയ ചരിത്രം നമ്മളെ കാസർഗോഡിന്റെ ജില്ലയിലാണ് എങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഉമ്മാനെ വ്യഭിചരിക്കുന്ന കാലം ഖിയാമത്തിനടുക്കുമ്പോൾ വരുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ നമ്മുടെ നാട്ടിന്റെ പരിസരത്ത് വന്നു കഴിഞ്ഞു എങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇനി കാലം വിദൂരമല്ല, കാലം വിദൂരമല്ല. ഇസ്രാഫീൽ ഊതാൻ സമയമെടുത്തായിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇടയ്ക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ ഉമ്മമാരെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. എല്ലാ ഉമ്മമാരും നമ്മുടെ യൂറൂസിന്റെ പരിപാടിക്ക് വേണ്ടി ഇൻഷാല്ലാ നല്ലോണം സഹായിക്കണം. ഇന്ന് പൈസ കൊടുക്കണം, ഇനി വരുന്ന ദിവസത്തില് ഓരോ ഉമ്മമാര് ഓരോ മോചനം കൊടുത്തിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ പരിപാടി പരാജയപ്പെട്ടുപോകും. പരിപാടി വിജയിക്കണം, ഉമ്മമാരൊക്കെ സ്വർണം കൊടുക്കണം. സ്വർണം കൊടുത്താ സ്വർഗത്തിലേക്കാണ് അല്ലേ. ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കൊടുത്താലേ സ്വർഗത്തിൽ കടക്കാൻ കഴിയൂ. പരിശുദ്ധ ഖുർആൻ പറയാണ്, അപ്പൊ പെണ്ണുങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം പൊന്ന്, അതിനേക്കാൾ ഇഷ്ടമാർക്ക് വരണ്ടാവൂല. അത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്താൽ അത് സ്വർഗത്തിൽ കടക്കാൻ ഒരു കാരണക്കാരാകും. ക്ലിപ്പുകാരൻ ശ്രദ്ധിക്കണം, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവ ഞാൻ പറഞ്ഞു വന്നത്, ആ ഉമ്മമാര് ശ്രദ്ധിക്കണം. ഉമ്മമാരെ ഞാൻ വളരെ ഗൗരവത്തോടെയാണ് പറയുന്നത്.
നമ്മളെ മുസ്ലിം ചെറുപ്പക്കാര് കഞ്ചാവിന്റെ അടിമകളാണ്. ഞാൻ വളരെ ബേജാറോടെയാ പറയുന്നത്, നമ്മുടെ ജില്ലയാകുന്ന കസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ വെച്ചിട്ട് അതാ ഒരു സ്കൂളിൽ നിന്നിട്ട് 8-ലും 9-ലും പഠിക്കുന്ന 4 മുസ്ലിം മക്കളെ ഹെഡ്മാസ്റ്റർ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയാണ്. അതാ മക്കള് വീട്ടിലേക്ക് പോകുന്നു, ഉമ്മയോട് വാപ്പയോട് പരാതി പറയുന്നു. അതാ സുബ്ഹാനല്ലാഹ്, ഉപ്പമാര് പിറ്റേ ദിവസം 4 മക്കളെ ഉപ്പമാര് സ്കൂളിൽ വരുന്നു, ഹെഡ്മാസ്റ്റർ മുമ്പിൽ ചൂടാകുന്നു, എന്തിനാണ് ഞങ്ങളെ മക്കളെ സ്കൂളിൽ നിന്ന് പുറത്തു വിട്ടത്. ഹെഡ്മാസ്റ്റർ മുമ്പിൽ ചൂടാകുമ്പോ അദ്ദേഹം ഒരു മറുപടിയും കൊടുക്കാരേ, ഈ 4 ഉപ്പമാരെ മുമ്പിലേക്ക് ഹെഡ്മാസ്റ്റർ പോയിട്ട് അലുമാറയിൽ നിന്നൊരു സാധനം കൊണ്ടുവന്നിട്ട് 4 ഉപ്പമാരെ കയ്യിൽ കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, 8-ലും 9-ലും പഠിക്കുന്ന 4 മുസ്ലിം മക്കളെ കയ്യിൽ നിന്നിട്ട് ഹെഡ്മാസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിച്ച സാധനം സ്വന്തം ബാപ്പാന്റെ കയ്യിൽ കൊടുക്കുമ്പോ കഞ്ചാവിന്റെ പൊതികളാട് കേട്ടോ. 8-ലും 9-ലും പഠിക്കുന്ന മുസ്ലിം മക്കളെ പാന്റിന്റെ കിശയിൽ നിന്ന് സ്കൂളിൽ നിന്ന് മാഷ് പിടിച്ചെടുത്തത് കഞ്ചാവിന്റെ പൊതികളാട് ഉമ്മമാരെ. ഞാൻ എന്തിനാണ് ഉമ്മമാരോട് ഇത് പറയുന്നത്? ഈ മക്കൾ കഞ്ചാവിന്റെ അടിമകളാകാൻ അതിന്റെ കാരണക്കാർ നമ്മളെ ഉമ്മമാരാണ്. എന്തുകൊണ്ട്? ഈ ഇരിക്കുന്ന ഉപ്പമാര് ഗൾഫിലാണ്, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണ്. കിട്ടുന്ന കാശുകൾ ഉമ്മാരെ കയ്യിൽ കൊടുക്കുന്നു. ഉമ്മമാര് ആവശ്യത്തിനും അനാവശ്യത്തിനുമായി ദൂർത്തടിക്കാൻ മക്കൾക്ക് കാശ് കൊടുക്കുന്നു. ഈ മക്കള് എങ്ങനെ കാശ് ചെലവാക്കണമെന്ന് വഴി കാണാതെ അവസാനം നമ്മളെ മക്കള് കഞ്ചാവിന്റെ അടിമകളാകുന്നു. ഉപ്പമാരെ, നമ്മളെ മക്കളെ ജാഗ്രതയാക്കണം. മയക്ക് മരുന്നിന്റെ ലഹരിയുടെ കഞ്ചാവിന്റെ അടിമകളായി വളർന്ന മക്കള് സ്വന്തം ഉമ്മാനെ, മക്ക് പങ്കന്മാര്, സ്വന്തം ഉമ്മയെയും പങ്കന്മാരെയും ജ്യേഷ്ഠന്റെ അനുജന്റെ ഭാര്യമാരെയും വ്യഭിചരിക്കുന്നൊരവസ്ഥയിലാണ് എത്തിപ്പെടുന്നതെങ്കിൽ ബുദ്ധിക്ക് ലെവൽ നഷ്ടപ്പെട്ട് മസ്തിക്കമുണ്ടായിട്ട് എല്ലാ ഹറാമും ഹലാലാക്കി ജീവിക്കുന്ന മക്കളാണ് എങ്കിൽ ഞാൻ പറയട്ടെ, എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാര് എവിടെയും കഞ്ചാവിന്റെ അടിമകൾ ഉണ്ടെങ്കിൽ, മയക്ക് മരുന്നിന്റെ അടിമകൾ ഉണ്ടെങ്കിൽ, ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറഞ്ഞു, ഇത്തരം മയക്ക് മരുന്നിന്റെ അടിമകള് നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയിട്ട് അവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതാ നരകത്തിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞാൽ കള്ളിന്റെ, വിദേശ മദ്യത്തിന്റെ, കഞ്ചാവിന്റെ, മയക്ക് മരുന്നിന്റെ, മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചവരെ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു പോയി. ഈ നരകത്തിൽ കിടക്കുന്ന മദ്യപാനികൾ, മസ്തിക്കമുണ്ടാക്കിയ മുസ്ലിമീങ്ങൾ, ആ ചെറുപ്പക്കാര് അതാ നരകത്തിലങ്ങല്ലാഹു എറിഞ്ഞപ്പോ ഇവര് ദാഹം കൊണ്ട് നരകത്തിൽ പടപടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ദാഹം കൊണ്ട് പടപടക്കുന്ന നരകാവകാശികള് ഇവര് നരകം കാക്കുന്ന മലക്കിനെ വിളിക്കുകയാണ്. ആ നരകം കാക്കുന്ന മലക്കിനെ വിളിച്ചിട്ട് എന്തെങ്കിലും കുടിക്കാൻ തരണേ, കുടിക്കാൻ തരണേ. നരകാവകാശികള് സങ്കടപ്പെട്ടുകൊണ്ട് നരകത്തിൽ നിന്നിങ്ങനെ വിളിക്കുമ്പോ നരകം കാക്കുന്ന മലക്കുണ്ട് അവിടെ, ഇവരെ വിളി അതാ മലക്ക് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇവരെ വിളിക്കാ മലക്ക് ചെയ്യുന്ന ഉത്തരം എപ്പോഴാണ്? 1000 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് അതാ മലക്ക് ഉത്തരം ചെയ്യുന്നു. 1000 കൊല്ലം വരെ ഇവര് വിളിച്ചതാണ്, ഇവര് കരഞ്ഞതാണ്, ഇവരെ അട്ടഹസിച്ചതാണ്, നരകത്തിൽ പടപടച്ചതാണ്, നരകത്തിൽ വെന്തുരുകിയതാണ്. 1000 കൊല്ലമായിട്ട് പോലും ഇവരോട് മലക്ക് മിണ്ടുന്നില്ല. 1000 കൊല്ലം കഴിഞ്ഞപ്പോ അതാ മലക്ക് ചോദിക്കുന്നു, എന്തിനാടാ നിങ്ങൾ വിളിക്കുന്നത്? അപ്പോഴാണ് നരകാവകാശികൾ, മസ്തിക്കമുണ്ടാക്കി ലഹരി ഉപയോഗിച്ച മുസ്ലിമീങ്ങൾ അതാ മലക്കുകളോട് പറയാൻ,
പടക്കുകയാണ്, ഞങ്ങൾ ദാഹിച്ച് പടക്കുകയാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും കുടിക്കാൻ തരണേ എന്ന് പറഞ്ഞിട്ട് അതാ നരകത്തിൽ വന്തുരുകുന്നവര് ആ സങ്കടപ്പെട്ട് ആയിരം കൊല്ലം കഴിഞ്ഞ് മലക്കിനോട് പറയുമ്പോ മലക്ക് പറയുന്നു തരാം, കുടിക്കാം തരാം. സുബ്ഹാനല്ലാഹ്. നരകത്തിന്റെ പുറം ഭാഗത്തേക്ക് പോയിട്ട് നരകാവകാശികളിൽപ്പെട്ട വ്യഭിചാരികൾ വന്തുരുകിയ വ്യഭിചാരിയുടെ ഔറത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ചീഞ്ഞിനാറുന്ന ദുർഗന്ധവാസനയുള്ള ആ നരകത്തിൽ വന്തുരുകിയ ചീഞ്ചലമാകുന്ന വെള്ളം ഒരു കോപ്പയിൽ ഇങ്ങനെ കോരിക്കൊണ്ടുവന്നിട്ട് നരകത്തിൽ വന്തുരുകുന്ന കള്ളുകുടിയന്മാര് കഞ്ചാവിന്റെ അടിമകള് മയക്കുമരുന്ന് ഉപയോഗിച്ചവര് അവർക്കതാ ഈ മലക്കങ്ങ് കുടിക്കാൻ വേണ്ടിയിട്ട് എന്തോ വ്യഭിചാരികളെ ചീഞ്ഞു നേറുന്ന വെള്ളം അതങ്ങ് കൊടുക്കുമ്പോൾ ഈ നരകാവകാശികൾ ആ കോപ്പയെ കയ്യിൽ പിടിക്കുകയാണ്. എന്നിട്ട് കുടിക്കാൻ വേണ്ടി വായിന്റെ മുമ്പിലേക്ക് അതാ കൊണ്ടുപോകുമ്പോ ഇതിന്റെ ഉള്ളിൽ നിന്ന് ആ ചൂടിന്റെ കാറ്റടിക്കുകയാണ്. അതിങ് അടിക്കേണ്ട താമസം ഇവരെ ചുണ്ടങ്ങ് ഉരുകി താടോട്ടുറ്റുകയാണ്, ഇവരെ മൂക്കുരുകയാണ്, മീശ ഉരുകയാണ്, ചുണ്ടുരുകയാണ്, താടി ഉരുകയാണ്, എല്ലാം ഉരുകി താടോട്ടുറ്റുകയാണ്. പക്ഷേ ഇവന്റെ ദാഹത്തിന്റെ കാഠിന്യം കൊണ്ട് ഇവനിക്ക് കുടിക്കാതിരിക്കാൻ വയ്യ. ഇവനെന്താ ചെയ്യുന്നത്? താടി ഉരുകിയത് പ്രശ്നമല്ല, ചുണ്ടുരുകിയത് പ്രശ്നമല്ല, ഇവനിക്കൊന്നും പ്രശ്നമേ അല്ല, എനിക്കത് കുടിച്ചേ പറ്റൂ. ഇവനതാ കുടിക്കാൻ വേണ്ടി മലക്കുകൾ കൊണ്ടുകൊടുത്ത ഈ ചീഞ്ഞിനാറുന്ന വെള്ളമുണ്ടല്ലോ, അതങ്ങ് തൊണ്ടയിലേക്ക് വെക്കുമ്പോൾ അവന്റെ തൊണ്ട ഉരുകുകയാണ്, അവന്റെ നാവ് ഉരുകുകയാണ്, അവന്റെ ചെറുനാക്കുരുകയാണ്, അവന്റെ തൊണ്ട മുഴുവനും ഉരുകുകയാണ്. അതാ വയറ്റിലേക്ക് പോകുമ്പോ അവന്റെ നെഞ്ചുരുകുകയാണ്, അവന്റെ കൊടലുരുകുകയാണ്. എന്നിട്ടതാ പിന്തുവാരത്തിലൂടെ അവന്റെ കൊടലുരുകി പുറത്തേക്ക് കുറ്റുകയാണ്, അവന്റെ നെഞ്ചുരുകി പുറത്തേക്ക് കുറ്റുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത്രയും വലിയ കഠിനമായ ശിക്ഷകൾ അല്ലാഹു ഈ സമുദായത്തിനെ കാക്കട്ടെ. ലഹരിന്റെ പിന്നാലെ പോകുന്നവര്, മയക്കുമരുന്നിന്റെ പിന്നാലെ പോകുന്നവര്, കഞ്ചാവിന്റെ പിന്നാലെ പോകുന്നവര് അപ്പോ കോടതിയിലെത്തിയ സമയത്ത് വിരൽ കടിക്കേണ്ടി വരും. അല്ലാഹു ഈ സമുദായത്തിന് കാക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ ഉമ്മമാരോട് പ്രത്യേകം പറയാണ്, നമ്മളെ മക്കളെ വളരെ ശ്രദ്ധിക്കുന്നവരാകണം. അതാ ഇപ്പോൾ വെക്കേഷൻ സമയമാണ്, സ്കൂൾ ലീവിൻ്റെ സമയമാണ്. എല്ലാ ചെറുപ്പക്കാരൻ്റെ പിന്നാലെ കൂടിയിട്ട് നമ്മളെ മക്കൾ അതാ വടക്കായി പോകുന്നൊരു ഉമ്മമാരെ ശ്രദ്ധിക്കണേ, കഞ്ചാവിന് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കണേ, മയക്കുമരുന്ന് ശ്രദ്ധിക്കണേ. എല്ലാ വിഷയത്തിലും ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് വളരെ നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ മനസ്സ് റബ്ബിലേക്ക് തിരിയണം. അല്ലാഹോ എന്നെ പഠിച്ചവനല്ലയാണ്, എനിക്കെല്ലാം തന്നവനല്ലയാണ്, എനിക്ക് ആരോഗ്യം തന്നവനല്ലയാണ്, എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും തന്നവനല്ലയാണ്, എനിക്ക് വീട് തന്നവനല്ലയാണ്, ഭാര്യയെ തന്നവനല്ലയാണ്, ഭർത്താവിനെ തന്നവനല്ലയാണ്, മക്കളെ തന്നവനല്ലയാണ്, എനിക്ക് വണ്ടി തന്നവനല്ലയാണ്, എനിക്ക് കൃഷി തന്നവനല്ലയാണ്, വീട് തന്നവനല്ലയാണ്, എല്ലാം തന്നവനല്ലയാണ്. ആ യജമാനനായ റബ്ബിന് ഒരിക്കലും മറക്കാരേ. എപ്പോഴും റബ്ബിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് എല്ലാ ഹറാമും ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് മനസ്സ് റബ്ബിലേക്ക് തിരിച്ചിട്ട് നല്ലവരായി ജീവിക്കണം. നമുക്ക് ലക്ഷ്യം ഒന്നു മാത്രമാണ്, ഇവിടുന്ന് മരിക്കുമ്പോ വലാത്തമൂത്തുല്ല ഇല്ല വാന്തും.
മുസ്ലിമോ പരിശുദ്ധ ഖുർആനാണ് പറയുന്നത് മരിക്കുന്ന സമയത്ത് മുസ്ലിമിങ്ങള് ഈമാൻ കിട്ടിട്ടല്ലാതെ മരിച്ചു പോകല്ല മരിക്കുന്ന സമയത്ത് ഈമാനോട് മരിക്കണം കലിമ ചൊല്ലിയിട്ട് മരിക്കണം പുഞ്ചിരിയോടെ മരിക്കണം അല്ലാഹല്ലോ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് എപ്പോഴും ഈ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഈമാൻ കിട്ടാതെ മരിച്ചു പോയാൽ പിന്നെ കഥ പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് ഉമ്മമാരെ എന്റെ വയലുകൾ കേൾക്കുന്ന ഉപ്പമാരെ എപ്പോഴും അവനവന്റെ കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് ആഹുറം ഓർത്തുകൊണ്ട് വളരെ നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ് നമ്മൾക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി മാത്രമാണ് ഈ ദുനിയാവിലെ രക്ഷ കിട്ടാ നാളെ ആഹുറത്തിന്റെ രക്ഷ കിട്ടാ എല്ലാ സ്ഥലത്തും നമ്മൾ രക്ഷപ്പെടാൻ നമ്മൾക്ക് രക്ഷയുടെ കവാടം ഒന്ന് മാത്രമാണ് അതല്ലേ നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ മുത്തുനബിയെ കൂടാതെ രക്ഷപ്പെടാൻ കഴിയൂല്ല മുഅ്മിനീങ്ങളെ മനസ്സിൽ മുത്തുനബി വേണം മനസ്സ് മദീനയിലേക്ക് തിരിക്കണം ഹബീബ് ഞങ്ങളെ വല്ലാതെ ഇഷ്ക് വെക്കുന്നവരാകണം ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് എൻ്റെ വായിൽ നിർത്തുകയാണ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം ഒന്ന് മുമ്പോട്ട് എൻ്റെ മുഅ്മിനീങ്ങളിൽ വരണം നമുക്കൊന്ന് കൈയും പിടിച്ചിട്ട് ദുആ ചെയ്തിട്ട് പിരിയാമല്ലോ മുഅ്മിനീങ്ങളൊക്കെ ഒന്ന് മുമ്പിൽ വരണം അൽഹംദുലില്ലാഹ് നേരത്തെ വായിൽ തുടങ്ങുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റഹ്മത്താകുന്ന മഴ തന്നു പക്ഷേ ഒരു രണ്ടു മണിക്കൂർ ഉറൂസിന് വേണ്ടി അല്ലാഹു നല്ല ഖൈറായ അന്തരീക്ഷം തന്നു അല്ലാഹ് ഇനി ഞങ്ങൾക്ക് ഖൈറായ മഴ നീ തരണം റഹ്മാനേ മഴ ഖൈറായ മഴ തന്നിട്ട് ഈ ഉമ്മത്തിനെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ് വെള്ളമില്ലാതെ വിഷമിക്കുന്നവര് കുടിക്കാൻ വെള്ളമില്ല കൃഷികളിൽ വെള്ളമില്ല ബോറിലും കിണറിലും വെള്ളമില്ല അല്ലോ ഇവിടെ കിടക്കുന്ന മഹാന വർഗത്തുകൊണ്ട് ഖൈറായ മഴ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലോ ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ രക്ഷപ്പെടാൻ നമുക്ക് ഒരേ ഒരു വഴി മാത്രമാണ് അത് ഏതാണ് വഴി മദീനയിലെ രാജാവ് ആ ചക്കുപ്പയുടെ താഴ്ഭാഗത്ത് ക്ഷീണമില്ലാതെ വിശ്രമിച്ചുകൊണ്ട് ലോകം നോക്കിക്കൊണ്ടിരിക്കുന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആ മുത്തുനബിയാണ് എൻ്റെ രക്ഷ മുത്തുനബിയാണ് എൻ്റെ എല്ലാം എല്ലാം മുത്തുനബിയെ കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ മുഅ്മിനീങ്ങളെ നമ്മൾക്ക് വഴിയില്ല ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ മഹാന്മാരും സങ്കടം പറഞ്ഞൊരു മുത്തുനബിയോടാണ് ആരിഫീങ്ങളൊക്കെ വിളിച്ചൊരു മുത്തുനബിയാണ് ലോകത്തുള്ള എല്ലാ മഹാന്മാരും മുത്തുനബിയെ വിളിച്ചിട്ട് പറയാണ് യാ റസൂലല്ലാഹ് മദീനയിൽ കിടക്കുന്ന നേതാവേ ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യുന്ന നേതാവ് അത് തങ്ങളാണ് നബിയേ തുർജ ശഫാഅത്തുഹു ഞങ്ങൾക്ക് പ്രതീക്ഷ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ കൊതിക്കുന്നത് അങ്ങയുടെ ശഫാഅത്താണ് നബിയേ ആ
അനവിധങ്ങളെ സഭാത്ത് നമ്മൾക്ക് കിട്ടണം, എല്ലാ സമയത്തും കിട്ടണം. വിശിഷ്യ നാളെ റബ്ബിന്റെ കോടതിയില് കോടാനക്കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടിയ ആ റബ്ബിന്റെ മാശറയിൽ എല്ലാവരും കാലിവിറക്കുന്നൊരു സ്ഥലമുണ്ട്, അതല്ലേ സിറാത്ത് പാലം. അവിടെ വറക്കാത്തവരില്ലോ, നെന്നി പൊട്ടാത്തവരില്ല, കണ്ണുനീരൊലിപ്പിക്കാത്തവരില്ലോ, അവിടെ സങ്കടം പറയാത്തവരില്ലോ. വാളിനേക്കാൾ മൂർച്ചയുള്ള, മുടിനേക്കാൾ നേരിയ ആ സിംഗിള് പാലം നരകത്തിന്റെ മുകളിൽ കാണുമ്പോ അവിടെ കരയാത്തവരില്ല. കാരണം കാലിടറിയാൽ വീഴുന്നത് നരകത്തിലേക്കാണ്. അതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ ഹരിഫീങ്ങളും വിളിച്ച് വിളിച്ചങ്ങ് പാടുകയാണ്, യാ റസൂലല്ലാ, സിറാത്ത് പാലത്തിന്റെ മുമ്പിൽ ഞങ്ങൾ നിലവിളിക്കുന്ന സമയത്ത് ഞങ്ങളൊന്ന് കൈപിടിച്ചിട്ട് സ്വർഗത്തിലാക്കണേ രബിയേ. ലോകത്ത് കഴിഞ്ഞു പോയ മഹാന്മാര് മുത്തുനബിയോടാണ് സങ്കടം പറഞ്ഞതെങ്കിൽ നമ്മൾക്കും പറയാനുള്ളത് അത് തന്നെയല്ലേ? വയലുകൾക്കുന്ന ഉമ്മമാര്, വയലുകൾക്കുന്ന മുസ്ലിം ചെറുപ്പക്കാര്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സ്നേഹിക്കണം, അവിടത്തെ മൗലൂദ് ചൊല്ലണം, അവിടത്തെ മദ്ഹികൾ പാടണം, അവിടത്തെ ബുർദകൾ പാടണം, അവിടത്തെ സ്വലാത്ത് നന്നായി ചൊല്ലണം, കഴിവിന്റെ പരമാവധി സ്വലാത്ത് കൊണ്ട് നഗ്നെ പച്ചയാക്കണം, അല്ലാതെ രക്ഷപ്പെടാൻ വഴിയില്ല കേട്ടോ. നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാല് കോടതിയിലെ എല്ലാ അധികാരവും നൽകപ്പെടുന്ന നേതാവ് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എല്ലാ അധികാരവും അവിടെ നൽകപ്പെട്ട നേതാവാണ്. അപ്പോ റബ്ബിന്റെ മഹ്ശറിൽ രക്ഷപ്പെടണമെങ്കിൽ അധികാരം നൽകപ്പെട്ട നേതാവിന് മെരുകെ പിടിക്കലല്ലേ, നേതാവിനോട് ബന്ധം സ്ഥാപിക്കലല്ലേ, നേതാവിന്റെ പിന്നാലെ കൂടലല്ലേ, അല്ലാതെ രക്ഷപ്പെടാൻ കഴിയൂല. മഹ്ശറിൽ ഫുൾ സ്ഥാനം നൽകപ്പെട്ട നേതാവ്, ആ നേതാവിന്റെ സാമീപ്യം കിട്ടണമെങ്കിൽ, നേതാവിനോട് ബന്ധം കിട്ടണമെങ്കിൽ, ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാത്തുൻ. നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ ആ മഹ്ശറിൽ എല്ലാ സ്ഥാനവും നൽകപ്പെടുന്ന നേതാവില്ലേ, ആ നേതാവിനോടൊന്ന് അടുക്കണമെങ്കിൽ, നേതാവിനോടൊന്ന് ബന്ധം കിട്ടണമെങ്കിൽ, നേതാവിനൊന്ന് കണ്ടിട്ട് സങ്കടം പറയണമെങ്കിൽ, നേതാവിന്റെ അടുത്ത് അടുത്ത് അടുത്തൊന്ന് എത്തണമെങ്കിൽ, ആ അടുത്ത പദവിയിൽ എത്തണമെങ്കിൽ, ഇന്നൗലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാത്തുൻ. നാളെ റബ്ബിന്റെ കോടതിയിൽ മുത്തുനബിയോട് ഏറ്റവും അടുത്തവരാരാണ്? നാളെ മഹ്ശറിൽ മുത്തുനബിയോട് ഏറ്റവും ബന്ധപ്പെട്ടവരാരാണ്? നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും അധികം സ്വലാത്ത് ചൊല്ലുന്നവരാണ്. മുഅ്മിനീങ്ങളെ, ഇതൊരു വെറും വഹലായിട്ട് തള്ളരുത്, ഒരു ചെവിയിൽ കെട്ട് മറ്റേ ചെവിയിൽ വലിച്ചെറിയരുത്. മുഅ്മിനീങ്ങളോട് പറയാണ്, ഇതൊന്ന് കൽബിൽ തറക്കണം, ഉമ്മമാരെ കൽബിലേക്ക് തട്ടണോ, മുത്തുനബിയെ സ്നേഹിക്കണോ, മുത്തുനബിക്ക് സ്വലാത്ത് അധികരിപ്പിക്കണോ, ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിലോ മുത്തുനബിയെ പിടിക്കണോ, അവിടുത്തെ അധികാരം മുത്തുനബിന്റെ കയ്യിലാണ്. അതുകൊണ്ട് പറയട്ടെ, മുത്തുനബിയോട് ബന്ധപ്പെടാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസത്തില് രാവിലെ സുബഹിക്ക് എഴുന്നേറ്റത് മുതൽക്ക് രാത്രി കടക്കുന്നതിന്റെ ഇടയിലായിട്ട് ഒരു 100 സ്വലാത്തെങ്കിലും ചൊല്ലാനൊന്ന് മനസ്സിലുറപ്പിക്കണേ. ഒറ്റടിക്ക് ചൊല്ലണ്ട, രാവിലെ എഴുന്നേറ്റത് മുതൽക്ക് രാത്രി കടക്കുന്നതിന്റെ ഇടയിലായി സമയം കിട്ടുമ്പോഴെല്ലാം ഒരല്പമല്പം ചൊല്ലി ചൊല്ലി ചൊല്ലിയിട്ട് ഒരു ദിവസത്തിൽ ഒരു 100 സ്വലാത്തെങ്കിലും ചൊല്ലാൻ ഒന്ന് തീരുമാനമെടുക്കണേ. ഇമാമുൽ ഗസ്സാലി റഹിമഹുല്ലാഹ് അവിടുത്തെ മുഖാശമിലേരി വച്ചരെ കാണാ, മുത്തുനിവരങ്ങൾ സ്വപ്നത്തിൽ വന്ന് പറയാണ്, ഒരു ദിവസത്തിൽ ഒരു 100 സ്വലാത്ത് എന്റെ മേരിൽ ചൊല്ലി
ചൊല്ലുന്നവരാരാണ്? അനാശ്ഫൗലഹു യൗമൽ ഖിയാമ, നാളെ ഖിയാമ നാളെ റബ്ബിന്റെ കോടതിയിൽ അവർക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അഖ്റസമാനിൽ ജീവിക്കുന്ന ചണ്ടിച്ചവറുകളാണ്, അറാബ് കൂടുതലാണ്, ഹലാലിന്റെ വഴികളില്ല, റബ്ബിന്റെ ആത്മീയതയിലേക്ക് ക്ഷണിക്കുന്ന വഴികളില്ല, എവിടെ നോക്കിയാലും ഹറാമ് തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ രക്ഷപ്പെടാൻ മുത്തനബിന്റെ സ്വലാത്ത് മുറുകെ പിടിക്കലല്ലാതെ വേറെ വഴികളില്ല കേട്ടോ. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി സ്വലാത്ത് ചൊല്ലി മുത്തനബിയെ വല്ലാതെ ഇഷ്ക് വെച്ച് ആ മദീന ഒന്ന് കാണാനും മരിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് മുത്തനബിയെ കാണാനും എല്ലാവരും കൊതിച്ചിട്ട് നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ സരസ്വനി കബൂലാക്കണം റഹ്മാനെ, സരസ്വനി സ്വീകരിക്കണം റഹ്മാനെ, ഞങ്ങളെ സരസ് ദുആക്കി ജവത്തുള്ള സരസായി നീ കബൂലാക്കി തരണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ ചെയ്യാൻ വേണ്ടി പോവാണ്, എല്ലാവരും കൈ തരണം. ഞങ്ങളെ നാട്ടിൽ കൈ തരുമ്പോ ആരും മൊയിലാമാർക്ക് കൈ വെറുതെ കൊടുക്കലില്ല, എന്തെങ്കിലും കയ്യിലുണ്ടാവും, അത് സുള്ളിക്കാരും അങ്ങനെ തന്നെയാണ് അല്ലെ. അപ്പൊ എല്ലാവരും കൈ തരണം, കയ്യിലുള്ള നല്ലത് എന്തെങ്കിലും തരണം ഇൻഷാല്ലാ. ബാക്കിയൊക്കെ ഇനി വരാമെന്ന് ഉസ്താദ്മാർ ചോദിക്കും. ഇനി പൈസ ഇല്ലാത്തവർ മാറി നിൽക്കണ്ട, എല്ലാവരും വരാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 എല്ലാവരും അവിടെ തന്നെ നിൽക്കുക, ദുആ കഴിഞ്ഞതിന് ശേഷമേ എല്ലാവരും പോകാൻ പാടുള്ളൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റോഡിന്റെ അപ്പുറത്ത് നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ സദസ്സിൽ ഒന്ന് കടന്നു വരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദുബായിലേക്ക് കടക്കുന്നതിന് മുമ്പ് അപ്പുറത്ത് ദൂരെ നിൽക്കുന്ന ആളുകളൊക്കെ സദസ്സിലേക്ക് കടന്നു വന്ന് ദുബായിൽ പങ്കെടുത്തതിന്റെ ശേഷം എല്ലാവരും പിരിഞ്ഞു പോകുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്രത്ത് വലിയുള്ളാഹി ഇമാം വലിയ ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഉറൂസിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന വയല് പരമ്പരയുടെ രണ്ടാം ദിവസമായ നാളെ രാത്രി നമ്മോട് അഭിസംബോധനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രസംഗ ലോകത്തിലെ കിടിലം പ്രഭാഷകൻ ബഹുമാനപ്പെട്ട കബീർ ഹിമമി സഖാഫി അവരുകളാണ്. അതുപോലെ ദുവാക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട അസയ്യിദ് ജമലുല്ലൈലി തങ്ങൾ കാജൂർ അവരുകളാണ്. എല്ലാ മുഅ്മിനീങ്ങൾക്കും ഹൃദ്യമായ സ്വാഗതം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, പലവരും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും സന്തോഷം നൽകുമാറാകട്ടെ. രണ്ട് മൂന്ന് നാല് ദിവസമായി വാദിന് വയസ്സിൽ തൊക്കെ മഴ നനയുകയാണ്. അങ്ങനെ നനഞ്ഞിട്ട് പനിയും പിടിച്ച് കൂറ്റൊക്കെ പോയി. ഞാൻ സുള്ളിയത്തെ എങ്ങനെ പഠിച്ചോനെ വേദ എറിയുന്നു, ഇല്ലെങ്കിൽ വേദ പറഞ്ഞിരിക്കുന്ന സമരാജിന്റെ മുഖം നോക്കേണ്ട, വലിയ ബേജാറിലായിരുന്നു. ഇത്ര പറഞ്ഞ് കിടക്കുന്നവർക്ക് അറാമത്തായിരിക്കും, നേരത്തെ വരുമ്പോൾ തീരെ കൂറ്റില്ല. അല്ലാഹു പൂർണ്ണമായ ആഫിയത്ത് തരുമാറാകട്ടെ. എല്ലാവരും കൈ പൊക്കി പിടിച്ച് ആമീൻ പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാനിന്റെ ഉറൂസ് പരിപാടിയുടെ തുടക്കത്തിലാണ് ഞങ്ങൾ സംഗമിച്ചിരിക്കുന്നത്. സ്റ്റേജിലുള്ള ഉസ്താദുമാര്, നേതാക്കള്, സദസ്സിലുള്ള മുഅ്മിനീങ്ങൾ, അപ്പുറത്ത് വയലുകൾക്കുന്ന ഉമ്മമാര്, സഹോദരങ്ങൾ ലൈവിലൂടെ ഇവിടെ പരിപാടി വീക്ഷിച്ചു
നല്ലവരായ പ്രവാസി സുഹൃത്തുക്കള് എല്ലാവർക്കും നീ ഖൈറ് നൽകണം റഹ്മാനെ, നീ സന്തോഷം നൽകണേ റഹ്മാനെ. ഖൈറിന്റെ അഹിലുകാരിൽ ഞങ്ങളെ നിപ്പെടുത്തണം അല്ലാ. ഞങ്ങളെ കൽബ് കറകളഞ്ഞ കൽബാക്കിടും റഹ്മാനെ. ഞങ്ങളെ കൽബൊന്ന് നീ ശുദ്ധിയാക്കി തരണം റഹ്മാനെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി ആണ് പെണ്ണ് ചെറുത് വലുത് ഉസ്താദുമാർ നേതാക്കള് ഈ ഉറൂസുമായി ബന്ധപ്പെട്ട് സഹകരിച്ചവര് സഹായിച്ചവര് അധ്വാനിച്ചവര് കഷ്ടപ്പെട്ടവര് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവര് നാട്ടിലുള്ളവർ വിദേശത്തുള്ളവര് അല്ലാ ഞങ്ങളെ എല്ലാവരും ഇനി നന്നാക്കണം. ഇവിടെ കിടക്കുന്ന മഹാന്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങളെ കൽബൊന്ന് ശുദ്ധിയാക്കി തരണം റഹ്മാനെ. ഈമാൻ കൊണ്ട് ഇൽമ കൊണ്ട് കൽബിനെ പ്രകാശിപ്പിക്കണേ അല്ലാ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളും നമ്മൾ ഇവിടെ പറയപ്പെട്ടവരും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യമാർ മക്കള് കുടുംബക്കാർ സ്നേഹിതന്മാർ ശിഷ്യന്മാര് ഞങ്ങളുമായി ബന്ധമുള്ളവർ സഹകരിക്കുന്നവർ സഹായിക്കുന്നവർ നാം സ്നേഹിക്കുന്നവർ നമ്മെ സ്നേഹിക്കുന്നവർ നമ്മോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവര് അല്ലാ എല്ലാവർക്കും നീ റാഹത്ത് നൽകണം റഹ്മാൻ. സന്തോഷം നൽകണേ റഹ്മാനേ, ആഫിയത്ത് നൽകണേ അല്ലാ, സിഹത്ത് നൽകണേ അല്ലാ, ബേജാറ് തരല്ല അല്ലാ, പ്രയാസം തരല്ല അല്ലാ, ബുദ്ധിമുട്ട് തരല്ല അല്ലാ. ഞങ്ങളാരും ഒരു കുടുക്കിലും നീ കുടുക്കിക്കളയല്ല റഹ്മാനേ. സിഹ്റ് ബാത്തിലാക്കണേ അല്ലാ, കണ്ണേറ് ബാത്തിലാക്കണേ അല്ലാ, പൈശാചികടങ്ങേറിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനേ. എല്ലാ സ്ഥലത്തും ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. മക്കളിൽ ില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. വീടിന്റെ പണി തുടങ്ങിയവരുണ്ട് പൂർത്തിയാക്കണേ റഹ്മാനെ. കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികൾക്ക് ഹൈറായ പുതിയ അപ്പന്മാരെ നൽകണം റഹ്മാനെ. ചെറുപ്പക്കാർക്ക് സ്വാലിഹത്തായ ഇണകള നൽകണം റഹ്മാനെ. കല്യാണം കഴിഞ്ഞവരുണ്ട് റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. വലിയ വലിയ കടത്തിൽ കുടുങ്ങിയവരുണ്ട് സലാമത്താക്കണം റഹ്മാനെ. വലിയ കടത്തിൽ കുടുങ്ങിയവരുണ്ട് സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിത മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. നീ പട്ടിണിയാക്കല്ല അല്ലാ. ആവശ്യമായ ജോലികളും കൃഷികളും ആവശ്യമായ ഏർപ്പാടുകൾ നാട്ടിലാണോ ഖൈർ വിദേശത്താണോ ഖൈർ, ഖൈറായ സ്ഥലത്ത് ഖൈറായ ജോലികളും ഏർപ്പാടുകളും നൽകണേ റഹ്മാനെ. നമ്മളെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ നമ്മൾ ലൈവിലൂടെ പെരുമാറി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവര് അല്ലാ പ്രവാസികൾ വലിയ കഷ്ടപ്പാടിലാണ്, നീ അവർക്ക് സന്തോഷം നൽകണേ റഹ്മാനെ. ഉള്ളവർക്ക് ഉള്ള ജോലി നിലനിർത്തി കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലികൾ നൽകണം റഹ്മാനെ. സ്വന്തം ആവശ്യം പറഞ്ഞ് ഒരാളെ മുമ്പിൽ കൈനീട്ടി ഇരക്കുന്ന ഒരവസ്ഥയിലേക്ക് നീ എത്തിക്കല്ല അല്ലാ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളെ ഉപ്പമാര് മൗത്തായി പോയിട്ടുണ്ട്, ഞങ്ങളെ ഉമ്മമാര് മൗത്തായവരുണ്ട്, കുടുംബത്തിൽ പലവരും മരിച്ചു പോയവരുണ്ട്, ഈ പള്ളിവളപ്പിൽ മരിച്ചു കിടക്കുന്ന മിനിയങ്ങളുണ്ട് അല്ലാ, ഞങ്ങളെ ഉസ്താദുമാരുണ്ട്. നീ എല്ലാവരുടെയും ഖബറ് സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. നീ ഖബറ് പ്രകാശിപ്പിക്കണേ അല്ലാ. ഖബറിൽ റാഹത്തിന്റെ ജീവിതം നൽകണേ റഹ്മാനെ. ഈ സമയം മുതൽ കൊല്ല ശിക്ഷകൾ ഉണ്ടെങ്കിൽ അത് ഉയർത്തിക്കളയണേ അല്ലാ. അർഹമർ റഹീമായ റബ്ബേ, പാവപ്പെട്ട ഞങ്ങള് ഈ സദസ്സിലുള്ളവരാണ് പെണ്ണ് ചെറുത് വലുത് ഉസ്താദുമാര് നേതാക്കന്മാര് അതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാര് ഭാര്യമാര് മക്കള് കുടുംബക്കാർ ഇവിടെ പറയപ്പെട്ട എല്ലാവരും പലവരും പല നിലക്കുള്ള രോഗങ്ങളിലാണ്. ക്യാൻസർ ഉള്ളവരുണ്ട്, ട്യൂമർ ഉള്ളവരുണ്ട്, ആർട്ടിന് ബ്ലോക്ക് ഉള്ളവർ, കിഡ്നി ഫെയിൽഡായി ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നവർ, തളർവാദം പിടിച്ചു കിടക്കുന്നവര്, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവര്, മൂത്രാശയത്തിനും പിത്തകോശത്തിനും കിഡ്നിയിലും കല്ലുള്ളവര്, ശരീരം മാസകലം വേദനയുള്ളവര്, അതുപോലെ പല നിലക്കുള്ള പനികളെ കൊണ്ട് വിഷമിക്കുന്നവര് അല്ലാ ഇവിടെ കിടക്കുന്ന മഹാന്റെ വർഗത്ത് കൊണ്ട് നീ പൂർണമായി ശിഫ നൽകണം അല്ലാ. രോഗം തരല്ല അല്ലാ, ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ, ഞങ്ങൾക്ക് നീ രോഗം തരല്ല റഹ്മാനെ, നീ പരീക്ഷിക്കല്ല അല്ലാ, പൂർണമായ ആഫിയത്ത് തരണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിലായി നിന്റെ താഴത്തിലായി ആയുസ് നീട്ടിത്തരണേ അല്ലാ. പെട്ടെന്ന് ഞങ്ങളെ കൊണ്ടുപോകല്ല റഹ്മാനെ, അറിയാത്ത നിലക്ക് ഞങ്ങളെ നീ പിടിക്കല്ല അല്ലാ. അല്ലാ ഇവിടെ ഒരുമിച്ച് കൂടിയവരും ഇവിടെ പറയപ്പെട്ട എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കണം റഹ്മാനെ. നല്ലൊരു സമയം നല്ലൊരു സ്ഥലം
മരണത്തിന് വേണ്ടി ഞങ്ങൾക്ക് നീ കണക്കാക്കണേ അല്ലാ. ഞങ്ങൾക്കും ഇവിടെ പറയപ്പെട്ട എല്ലാവർക്കും മരണത്തിന് വേണ്ടി നല്ലൊരു സമയവും സ്ഥലവും നീ കണക്കാക്കണം റഹ്മാനേ. ആ സമയം എത്തുമ്പോ ഞങ്ങൾക്ക് നീ അറിയിച്ചു തരണേ അല്ലാ. അക്കടവാടുകളെ പൊരുത്തപ്പെടിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞു നല്ലൊരു സമയത്ത് നിന്നിലേക്ക് ഞങ്ങളെ നീ വിളിക്കണേ അല്ലോ. മരണസമയത്ത് വരുന്ന പിശാ ചെറിനെ തൊട്ട് ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാക്കണേ അല്ലോ. കലിമ ഉച്ചരിച്ച് മരിപ്പിക്കണേ അല്ലോ. ഞങ്ങളൊക്കെ മരിച്ചു കിടക്കുന്ന സമയം ഞങ്ങളെ മയ്യത്ത് കാണാൻ പലവരും വരുമ്പോ ഞങ്ങളാകുന്ന മയ്യത്തുകൾ ചിരിച്ചു കിടക്കുന്ന മയ്യത്തുകളാക്കണേ അല്ലോ. ചിരിച്ചു കിടക്കുന്ന മയ്യത്തുകളാക്കണം റഹ്മാനേ. ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലോ. ഹിസാബ് എളുപ്പമാക്കണേ അല്ലോ. ഹൗദുൽ കൗസർ നൽകണേ അല്ലോ. അർശിന്റെ തണല് നൽകണേ അല്ലോ. നിന്റെ ലഖായിനെ നീ കാണിക്കണം റഹ്മാനേ. മരണത്തിന് മുമ്പൊന്ന് ഹജ്ജ് ചെയ്യാൻ, ഒന്ന് ഉംറ ചെയ്യാൻ ഞങ്ങളെ കരളിന്റെ കരളായ ഹബീബ്, മദീനയിലെ രാജാവ്, പച്ചക്കുമ്പയുടെ താഴ്വാകത്ത് വിശ്രമിക്കുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാ, മുത്തുനബിയുടെ ദർബാറിൽ ഒന്ന് എത്തിക്കണം റഹ്മാനേ. അവിടെ ഒന്ന് സലാം പറയണം. പാവപ്പെട്ട ഞങ്ങൾക്ക് ഞങ്ങളെ സങ്കടമൊന്ന് അവിടെ പറയണം. നാളെ ഒന്ന് കൈപിടിക്കാൻ ഞങ്ങൾക്ക് മുത്തുനബിയോട് പറയണം. അല്ലാ നീ തൗഫീഖ് നൽകണം റഹ്മാനേ. നീ ഭാഗ്യം നൽകണേ റഹ്മാനേ. അതിന്റെ വഴികളൊക്കെ നീ എളുപ്പമാക്കണേ അല്ലാ. നമ്മളെ നാട്ടിലെ ഉസ്താദുമാര്, ഉറൂസ് കമ്മറ്റി ഭാരവാഹികള്, ജമാഅത്ത് കമ്മറ്റി ഭാരവാഹികള്, പരിപാടിക്ക് വേണ്ടി ഓടി നടക്കുന്ന പ്രവർത്തകര്, എല്ലാവർക്കും കടക്കുന്ന മഹാന്റെ പൊരുത്തം ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയാണ് പെണ്ണ് ചെറുത് വലുത്. ഞങ്ങളെ ഈ രണ്ടു മണിക്കൂറിന്റെ ഈ ഒരു ബന്ധം അത് നാളെ സ്വർഗത്തിലേക്കുള്ള ബന്ധമായി നീ ഞങ്ങളെ വക്കൽ നിന്ന് കബൂലാക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بفضل صلى الله على محمد عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد